അപ്പോ ഈ ബേസിക്കലി നമ്മുടെ ഋതം എന്നുള്ള ഒരു സംഭവം നാച്ചുറൽ ഒരു മനുഷ്യന് സാധാരണ എന്താ പറയുക ഇൻഹിബിറ്റന്റ് ആയിട്ടുള്ള ഒരു കാര്യം. അപ്പോൾ നമ്മൾ സംസാരിക്കുന്നതിന് ഒരു ഋതം ഉണ്ട്, അത് തന്നെയാണ് ഹിപ്ഹോപ്പ് മ്യൂസിക്കിന്റെ ബേസിക് ആയിട്ടുള്ള ഒരു കോർ എന്ന് പറഞ്ഞ സംഭവം. അപ്പോ അത് എല്ലാ ഓരോ നൂറ്റാണ്ട് കഴിയുന്നതും റിഥമിക് ആയിട്ടുള്ള ഫോക്ക് മ്യൂസിക്കുകളും പലതും ഇങ്ങനെ വന്നു പോയിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ ഒരു അർബൻ സ്കെയിലിൽ ഈ ഒരു 20-ാം നൂറ്റാണ്ടിൽ വന്ന ഏറ്റവും ഗ്ലോബൽ ഫിനോമിനൻ എന്ന് പറയുന്നത് ഹിപ്ഹോപ്പാണ്. അതിൻ്റെ തുടക്കം പറഞ്ഞാൽ ഈ ഇമിഗ്രൻസിന് ഉണ്ടായ ഒരു സംഭവമാണ്. അതായത് ഇപ്പം നമ്മുടെ ചെന്നൈയോ മുംബൈയോ കൊൽക്കത്തയോ എങ്ങനെ ഇരിക്കുന്നു, അത് ഒരുപാട് ഇന്ത്യയിലെ വേറെ സ്ഥലങ്ങളിൽ നിന്ന് വന്ന് കെട്ടിപ്പടുത്തൊരു നഗരമാണ് ഈ നാല് സിറ്റീസ് എന്ന് വേണമെങ്കിൽ പറയാം. വന്തോര വാഴ വയ്ക്കും ചെന്നൈ എന്ന് പറഞ്ഞ പോലെ വന്തോര വാഴ വയ്ക്കും ന്യൂയോർക്ക് എന്നായിരുന്നു അന്നത്തെ ഒരു ബ്രിട്ടനും ആഫ്രിക്കയെന്നും ഏഷ്യെന്നും ഒക്കെ ന്യൂയോർക്കിലേക്ക് ആൾക്കാർ കൂടിയൊരു പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഇമിഗ്രൻസ് കൊണ്ടുവന്നതാണ് ഹിപ്ഹോപ്പ് കൾച്ചർ. അപ്പം ആ ന്യൂയോർക്കിൽ മെയിനായിട്ട് ബ്ലോക്കുകളുണ്ടായിരുന്നു. അത് ബ്ലോക്കുകൾ പറഞ്ഞാൽ എന്താ പറയുക, വലിയ വലിയ അപ്പാർട്ട്മെൻറ്റ് കെട്ടിടങ്ങൾ. അവിടെ നിന്ന് വന്നവർക്ക് പാർക്കാനുള്ള വലിയ വലിയ ചെന്നൈയിലൊക്കെ കാണുന്ന പോലെ വലിയ വലിയ അപ്പാർട്ട്മെൻറ്റ് കെട്ടിടങ്ങൾ. അപ്പോൾ അവിടെ ബേസിക്കലി ഒന്നിനൊരു സൗകര്യം ഇല്ല. വർക്കിന് പോയി വരിക, ഉള്ള വർക്കിന് പോയി വരിക, ദിവസം കഴിച്ചു കൂട്ടുക എന്നിട്ട് അവിടെ വേറൊരു സംഭവമില്ല. അപ്പോൾ അവർക്ക് എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി ഒരു 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 സോഷ്യൽ സിസ്റ്റം അവിടെ ഉണ്ടായിരുന്നില്ല. കുറച്ച് ആശ്വാസം ഇരിക്കാനോ അങ്ങനൊരു സംഭവം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെ നിന്നുള്ള ആൾക്കാരുടെ ഒരു ആർട്ടിസ്റ്റിക്കൽ എക്സ്പ്രഷൻ കൊണ്ടുവന്നാൽ അവിടെ ഒരു സൗകര്യം ഉണ്ടായിരുന്നുള്ളത് കാരണം, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ന്യൂ ഓർലിയൻസിലേക്ക് നോക്കുകയാണെങ്കിൽ അവിടെ കുറച്ചുകൂടി ഫീൽഡ് വിസ്താരമുള്ള സ്ഥലങ്ങളും ഒക്കെയാണ്. അപ്പോൾ അവിടെ അവിടെ നിന്ന് ഒറിജിനൽ ബ്ലാക്ക് മ്യൂസിക് പറയുന്നത്, ആഫ്രിക്കൻ അമേരിക്കൻ മ്യൂസിക് പറയുന്നത് ജാസ് മ്യൂസിക്കാണ്. ആ ജാസ് മ്യൂസിക് ന്യൂ ഓർലിയൻസിൽ ചെയ്യണ പോലെ ന്യൂയോർക്കിൽ ചെയ്യാൻ പറ്റില്ല. കാരണം ഒരു അവരുടെ മുറികളിലെ ഡ്രംസോ ഒന്നും വെക്കാനുള്ള റിഹേഴ്സ് ചെയ്യാനോ ഒന്നുള്ള ഒരു സൗകര്യം ഉണ്ടായിരുന്നില്ല പ്രാക്ടിക്കലി. അപ്പോൾ അവർ എന്താ ചെയ്യുക പറഞ്ഞാൽ അവർക്ക് ആകെ ഉണ്ടായിരുന്ന സംഭവങ്ങൾ കണ്ട് എന്തെങ്കിലും ഒരു മ്യൂസിക് എക്സ്പ്രഷനാണ് കാണിക്കുക. അവരുടെ കയ്യിൽ ആകെ ഉണ്ടായിരുന്നത് പറഞ്ഞ ഒരു റെക്കോർഡ് പ്ലെയർ. ആ റെക്കോർഡ് പ്ലെയർ വെച്ച് അതിലൊരു റെക്കോർഡ് വെച്ച് അത് ലൂപ്പ് ചെയ്ത് ഉണ്ടാക്കി ചെയ്ത് തുടങ്ങിയതാണ് ഹിപ്ഹോപ്പ് പറഞ്ഞ സംഭവം. രണ്ട് ടേൺ ടേബിളുകൾ വെച്ച് ഒരു ലൂപ്പിനെ ട്രാൻസ്ഫർ ചെയ്ത് മറ്റൊരു ലൂപ്പ് കഴിയുമ്പോൾ വന്ന് അതൊരു കണ്ടിന്യൂസ് ലൂപ്പ് ആവുക എന്നുള്ളൊരു പ്രക്രിയ എന്നാണ് ഈ ഹിപ്ഹോപ്പിൻ്റെ തുടക്കം. അത് ഈ ജമൈക്കയിൽ നിന്ന് വന്ന ആൾക്കാർ തുടങ്ങിയതാണ്. കുൾഹർക്ക് പോലുള്ള ജമൈക്കൻ ഡിജേസ് തുടങ്ങിയാണ് ആ സംഭവം. പിന്നെ ഇതിന് വേറൊരു വശമുണ്ട്. ഈ ജമൈക്കയിൽ നിന്ന് വന്ന ന്യൂയോർക്കിലേക്ക് കയറിയത് ഹിപ്ഹോപ്പും അതൊക്കെ മാറി നേരെ ബ്രിട്ടനിലേക്ക് പോയവർ ഡബും അതൊക്കെ മാറുകയാണ് ചെയ്തത്. രണ്ട് വഴി പോയി കഴിഞ്ഞ് യു കെയിൽ പോയി യു കെ ഗ്രൈം ആവുകയും ചെയ്തു. അതേ ഇത് വന്ന് കുറച്ച് ഹിപ്ഹോപ്പ് ഇപ്പോൾ വേൾഡ് വൈഡ് ആക്കി കിട്ടുന്ന ഹിപ്ഹോപ്പായി മാറുകയാണ് ചെയ്തത്. അടുത്ത് വെസ്റ്റ് ഇൻഡീസ് ഇല്ലേ, അധികം ആരും പറയാത്തൊരു സംഭവമുണ്ട്. ഈ ക്രിക്കറ്റും ഹിപ്ഹോപ്പും തമ്മിലുള്ള ബന്ധം, അതായത് ഹിപ്ഹോപ്പിൻ്റെ ആ ഒരു റെവല്യൂഷണറി സൈഡിന് ക്രിക്കറ്റിനുമായിട്ട് റൂട്ട്സ് ഉണ്ട്. കാരണം 70s ആ ഒരു ഓസ്ട്രേലിയ വെസ്റ്റ് ഇൻഡീസ് ആ ഒരു ഫൈറ്റ് ഉണ്ടല്ലോ, അതായത് ഓസ്ട്രേലിയ പറഞ്ഞൊരു കോമൺവെൽത്ത് രാജ്യമാണ്. അപ്പോൾ അവരും വെസ്റ്റ് ഇൻഡീസും രാഷ്ട്രീയപരമായിട്ടും ഒരു അകൽച്ചയുണ്ട്. അപ്പോൾ അങ്ങനെ ആ ഒരു 70s ഒരു ഓസ്ട്രേലിയ വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റ് വൈരം അതിൽ വളരെ ഒരു പങ്കുവച്ചിട്ടുണ്ട്. കാരണം അന്ന് മൈക്കൽ ഹോൾഡിങ്, ജോയൽ ഗാർണർ അങ്ങനെയുള്ള ആ വെസ്റ്റ് ഇൻഡീസിൻ്റെ ഫാബുലസ് ഫോറും ജെഫ് തോംസണും ഡെന്നിസ് ലില്ലിയും അവരുമുള്ള ആൾക്കാരും തമ്മിലുള്ള ഒരു ഫൈറ്റ് ഭയങ്കര ഈ ഒരു പബ്ലിക് ഡൊമൈനിൽ ഭയങ്കര ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാക്കിയ കാലം. അപ്പോൾ അതിൻ്റെ ബേസ്ഡ് ആയിട്ടുള്ള കുറച്ച് റെവല്യൂഷണറി മോഡലുള്ള ട്രാക്കുകളും മ്യൂസിക്കായാലും ശരി ആർട്സ് ആയാലും ശരി അങ്ങനെയുള്ളൊരു അത് അവരുടെ ബ്ലഡ് ലൈനിൽ അലിഞ്ഞു ചേർന്നൊരു സംഭവമാണ്. അപ്പോൾ ഇതിന്ന് ഇവിടെ നിന്ന് പോയ ഒരാളാണ് കൂൾഹർക്ക്. മൂപ്പറാണ് അവിടെ പോയ ഒരു ഡബ് ഇൻഫ്ലുവൻസറായിട്ടുള്ള റെക്കോർഡ് പ്ലെയറും ഡിജെയിങ്ങും ബ്ലോക്ക് പാർട്ടികളൊക്കെ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അതിൻ്റെ ഒരു റൂട്ട്സ് ഹിപ്ഹോപ്പിന് എന്തായാലും അതിൽ നിന്നാണ് നമ്മുടെ ആഫ്രിക്കൻ ബാമ്പാറ്റ, പ്ലാനറ്റ് റോക്ക്, മൂപ്പറെ സുലു നേഷൻ അതിന് ഇൻസ്പയർഡ് ആയിട്ടുള്ള തുടങ്ങിയതാണ് അവരുടെ. പിന്നെ റെക്കോർഡ് ലേബിളുകൾ അന്ന് വന്നു, എന്താ പറയുക, ഷുഗർ ഹിൽ ഗാങ്, കോൾട്രഷ് ബ്രദേഴ്സ്, പിന്നെ റെയ്വോൺ ആൻഡ് മാഗ്നിഫിഷ്യൻ സെവൻ, അങ്ങനെ ഒരുപാട് ടീമുകളുണ്ടായിരുന്നു. ഷുഗർ ഹിൽ റെക്കോർഡ്സാണ് ആ ഹിപ്ഹോപ്പിൻ്റെ മെയിൻ സ്ട്രീമായിട്ട് വന്ന ഒരു റെക്കോർഡ്. പിന്നെ ഗ്രാൻഡ് മാസ്റ്റർ ഫ്ലാഷ്, മെല്ലിമെൽ, അവരൊക്കെയാണ് ആ ഒരു മെസ്സേജ് പോലുള്ള സോങ്ങുകളൊക്കെ ചെയ്ത് ഹിപ്ഹോപ്പിനെ ഒരു റിസർജൻസ് കൊണ്ടുവരുന്നത്. ഏളി ഹിപ്ഹോപ്പ് റിസർജൻസ് പറഞ്ഞാൽ ഗ്രാഫിറ്റിയും എല്ലാം ഉണ്ടായിരുന്നു. ഗ്രാഫിറ്റി അന്നത്തെ ബി ബോയ്സ്,
അവർ ഏർലി എയ്റ്റീസ് പറഞ്ഞപ്പോൾ ഭയങ്കര എന്താ പറയുക വൈബ്രൻ്റ് ആയിട്ടുള്ള പറയുന്നത് അന്നാണ് സ്റ്റൈൽ വാർസ് പോലെയുള്ള സിനിമകളും ഡോക്യുമെൻ്ററികളൊക്കെ വരുന്നത്. അത് വളരെ ഭയങ്കര വൈബ്രൻ്റ് ആയിട്ടുള്ള പറയുന്നത്. അതിനുശേഷം കുറച്ചുകൂടി റാഖിം കെ ആർ എസ് വൺ പോലെയുള്ള വൺ ഡി എം സി അവരുടെ ഇറ വന്നു. അവർ ഗോൾഡൻ ഏജ് പറഞ്ഞാൽ ഗോൾഡൻ ഏജ് ഈ മിഡ് എയ്റ്റീസ് നിന്നാണ് തുടങ്ങുന്നത്. അപ്പോൾ അവരുടെ ആ ഒരു റാപ്പ് സ്റ്റൈൽ രീതികൾ തന്നെ പറയുന്നു. പണ്ട് ചേരുന്നത് ഒരുമാതിരി സ്പോക്കൺ വേർഡിൽ ബീറ്റ് ചെയ്യുന്ന പോലെ ഒരു രീതിയിലായിരുന്നു അവർ റാപ്പ് ചേരുന്നത്. പക്ഷേ ഈ റാഖിം പോലുള്ളവർ വന്നപ്പോൾ അതിൽ ആ ഫ്ലോ എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ, ഈ ഒരു ബീറ്റിൽ കൂടെ സാക്സഫോൺ എങ്ങനെ പോകണു എന്നുള്ളൊരു അതുപോലെ വോക്കൽസ് കൊണ്ടുപോകുന്ന രീതി, ആ റാപ്പ് ഫ്ലോ കടക്കടക്കടക്കടാവറ പോകുന്നത് വേരിയേഷൻ കൊണ്ടുപോകുന്നു. അതൊക്കെ ഈ ഏർലി എയ്റ്റീസ് അല്ല മിഡ് എയ്റ്റീസ് ഏർലി നയൻറ്റീസിൽ തുടങ്ങി. അതാണ് ഗോൾഡൻ ഏജ് പ്രോപ്പർ, ആ ഗ്രിറ്റി സംഭവങ്ങളുള്ള ഹിപ്പ് ഹോപ്പ് പറഞ്ഞത്. ഹിപ്പ് ഹോപ്പിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത പറഞ്ഞാൽ ഒന്നുമില്ലാത്തതിൽ നിന്ന് എന്തെങ്കിലും ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഹിപ്പ് ഹോപ്പിൻ്റെ പ്രത്യേകത. അപ്പോൾ അവരിൽ ഉണ്ടായിരുന്ന ലിമിറ്റഡ് ആയിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റ്സ്, ഫോർ എക്സാമ്പിൾ റെക്കോർഡ് പ്ലെയർ ആയാലും ശരി, എന്തിന് സാമ്പിളറുകളായാലും ശരി, അവരുടെ അന്നത്തെ ഉണ്ടായിരുന്ന മെഷീൻസിനൊക്കെ ഭയങ്കര എന്താ പറയുക അത്രയ്ക്കും ഹൈഫൈ ആയിരുന്നില്ല, ഭയങ്കര ലോഫൈ ആയിരുന്നു. എന്തിനാ അന്നത്തെ ഡ്രം മെഷീനുകൾ പോലും എസ് പി 1200 MPC എൻസോണിക് പിന്നെ എ സാർ 10 EP16 അങ്ങനത്തെ സാമ്പിളറുകളൊക്കെ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സാമ്പിളിംഗ് ടൈം ആയിട്ടുള്ളത്. ആ ചെറിയൊരു സാമ്പിളിംഗ് ടൈമിന്ന് ഏറ്റവും മാക്സിമം ഔട്ട്പുട്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ് അതിൻ്റെ മെയിൻ ഇത്. കുറേ ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ടാക്കിയിട്ട് കാര്യമില്ല, ചെറിയൊരു 10 സെക്കൻഡ് സാമ്പിളുകൾ നമുക്ക് എത്രത്തോളം ക്രിയേറ്റീവ് ആവാം എന്നുള്ളൊരു രീതിയിലാണ് ഹിപ്പ് ഹോപ്പ് പോകുന്നത്. അപ്പോൾ ഹിപ്പ് ഹോപ്പിൻ്റെ ഏറ്റവും വലിയ ഗുണവും അത് തന്നെയാണ്, ഒന്ന് ഒരു ചെറിയ സാധനത്തിൽ നിന്ന് വലിയൊരു ഔട്ട്പുട്ട് ഉണ്ടാക്കുന്നതാണ് ഹിപ്പ് ഹോപ്പിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ അന്നത്തെ സൗണ്ട് ഭയങ്കര ഗിറ്റിയായിരുന്നു. ആ ന്യൂയോർക്കിൻ്റെ ആ ഒരു ഹിപ്പ് ഹോപ്പ് സൗണ്ട് പറഞ്ഞാൽ ആ ഒരു ഡസ്റ്റുകളും ആ റെക്കോർഡിലുള്ള ഡസ്റ്റുകളും നമുക്ക് ശരിക്കും ഒരു ബേസ്മെൻറ്റിലോ ഒരു ചെറിയ ബേസ്മെൻറ്റിൽ കേൾക്കുന്ന സൗണ്ടുകൾ തന്നെയായിരിക്കും അന്ന് പുറത്തു വരുന്നത്. ബൂട്ടാങ്ങിൻ്റെ 36 ചേമ്പേഴ്സൊക്കെ ശരിക്കും ഒരു ഗ്രിറ്റി സാധനമാണ്. അതിൽ പ്രൊഫഷണലിസം അന്നത്തെ ആർ എൻ ബി പോപ്പ് എന്ന് പറഞ്ഞാൽ ഏറ്റവും പീക്കിൽ ക്വാളിറ്റി ഭയങ്കര അത്രയ്ക്കും പ്യുവറായിട്ടുള്ള ക്ലീൻ ആയിട്ടുള്ള സൗണ്ടുകളായിരുന്നു. അത്രയ്ക്കും നല്ല രീതിയിൽ മിക്സ് മാസ്റ്ററൊക്കെ ചെയ്തിട്ടുള്ളതാണ് ഹിപ്പ് അന്നത്തെ മെയിൻ സ്ട്രീം സോങ്ങുകളുടെ ഒരു രീതി. പക്ഷേ ഹിപ്പ് ഹോപ്പിൻ്റെ എന്ന് പറഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ്, ഏറ്റവും ഗ്രിറ്റി ആയിട്ടുള്ള റോ ആയിട്ടുള്ള സൗണ്ടുകൾ പുറത്തു വിടുക എന്നുള്ളതാണ്. ഏകദേശം പങ്ക് റോക്ക് ഹെവി മെറ്റലിലൊക്കെ കേൾക്കുമ്പോൾ ഡിസ്റ്റോർട്ടഡ് ആയിട്ടുള്ള സൗണ്ടുകൾ കൊടുക്കുക എന്നുള്ളതാണ് ഹിപ്പ് ഹോപ്പിൻ്റെ ഏറ്റവും വലിയ നേട്ടം. അത് തന്നെയാണ് ഹിപ്പ് ഹോപ്പിൻ്റെ ഏറ്റവും പ്യുവർ സൗണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള രീതികൾ അത് തന്നെയാണെന്നാണ് എൻ്റെ ഇപ്പോഴത്തെയും വിശ്വാസം. സോ അതിനുശേഷം ഹിപ്പ് ഹോപ്പ് ഇത്രയും വലിയ ആൾക്കാരുടെ ഇടയിൽ എത്ര പ്രതീതി ഉണ്ടാക്കണം എന്നുള്ളൊരു കാരണം തന്നെ വലിയ വലിയ ഈ പോപ്പ് റെക്കോർഡ് ലേബിളുകളൊക്കെ ഇതിലേക്ക് എൻ്റർ ആയി. ഈ 2000s തുടക്കോടെ ഹിപ്പ് ഹോപ്പ് കൂടുതൽ പോപ്പ് R&B ആ ഒരു ക്ലീൻ സൗണ്ടുകളിലേക്ക് മാറി, അത് കൂടുതൽ കൊമേഴ്ഷ്യലായി. പിന്നെ അതൊരു ഒരിക്കലും എല്ലാ കാലത്തും മാൻറ്റി എസ്റ്റാബ്ലിഷ്മെൻ്റ് എന്നുള്ളൊരു ചിന്താഗതി വെച്ച് പുലർത്തിയ ഹിപ്പ് ഹോപ്പ് എസ്റ്റാബ്ലിഷ്മെൻറ്റിൻ്റെ ഒരു ഭാഗമായി. അന്നാണ് ഹിപ്പ് ഹോപ്പ് മാറുന്നത്, അന്നാണ് അതൊരു ഹിപ്പ് ഹോപ്പ് ഒരു ഗ്ലോബൽ ഫിനോമിന ആവണതും. അത് നല്ല കാര്യമാണോ ചീത്ത കാര്യമാണോ എന്നുള്ളത് അത് നോക്കുന്നവരുടെ കണ്ണ് അനുസരിച്ചിരിക്കും. ഇപ്പോൾ ഹിപ്പ് ഹോപ്പിൻ്റെ ഏറ്റവും വലിയ ടെക്നിക്ക് പറഞ്ഞാൽ ലൂപ്പുകൾ, ബ്രേക്ക് ലൂപ്പുകൾ ലൂപ്പ് ചെയ്യുക എന്നുള്ളതാണ് സത്യം. കാരണം ജെയിംസ് ബ്രൗണിൻ്റെയും ക്ലൈറ്റ് സ്റ്റെമൻഫിൻ്റെയും മൂപ്പരുടെ ഡ്രമ്മറായിരുന്നു ക്ലൈറ്റ് സ്റ്റെമൻഫിൻ, മൂപ്പർ മരിച്ചു ഈയിടയ്ക്കാണ് മരിച്ചത്. അപ്പോൾ മൂപ്പര പോപ്പുലറായ ഡ്രം ബ്രേക്കുകൾ ലൂപ്പ് ചെയ്ത് ഉണ്ടാക്കുന്നതാണ് ആദ്യകാലത്തെ ഹിപ്പ് ഹോപ്പ് ബീറ്റ്സ്. പിന്നെ ബോബ് ജെയിംസിൻ്റെ കുറേ സാമ്പിളുകൾ ഇതൊക്കെ സാമ്പിൾ ചെയ്തിട്ട് ഒരു സാമ്പിൾ ഇങ്ങനെ ലൂപ്പ് ചെയ്ത് പോകുന്ന പോലെ ഉള്ളൊരു സംഭവമാണ് ഹിപ്പ് ഹോപ്പിൻ്റെ ആദ്യകാലത്തെ ഹിപ്പ് ഹോപ്പ് ബീറ്റ്സ് പറഞ്ഞു. പിന്നെ അത് സാമ്പിളറുകളിലേക്ക് മാറി, ആദ്യം ഇത് ജസ്റ്റ് ലൂപ്പ് ചെയ്യുക, ടേപ്പിൽ വേണമെങ്കിൽ ലൂപ്പ് ചെയ്യുക, അങ്ങനെ ഒരു സംഭവമായിരുന്നു. പിന്നെ അത് സാമ്പിളറുകളിലേക്ക് മാറി, ഒരു സാമ്പിൾ മാനിപ്പുലേറ്റ് ചെയ്ത് അത് വേറൊരു കഷ്ണമായി മുറിച്ച് അവിയൽ മുറിക്കുന്ന പോലെ അങ്ങനെ അങ്ങോട്ടും കൂടെ ആക്കി രീതി രീതിയിലേക്ക് മാറി. പിന്നെ അത് വലിയ വലിയ സ്റ്റുഡിയോയിലേക്ക് പോയപ്പോൾ അത് കുറച്ചുകൂടി ഒറിജിനൽ ഇൻസ്ട്രുമെൻറ്റ്സ് വെച്ച് കമ്പോസ് ചെയ്യുന്ന രീതിയൊക്കെ മാറി. ഇപ്പോൾ ഹിപ്പ് ഹോപ്പിലെ ഏറ്റവും ഗോൾഡൻ ഏജ് പറയുന്നത് ബൂം ബാപ്പറയാണ്, ഒരു 90s ബൂം ബാപ്പർ ആ പറയും. ആ ബൂം ബാപ്പ് ബീറ്റുള്ള ബൂം ബാപ്പ് ബൂം ബൂം ബാപ്പ് അതിനാണ് ആ ബൂം ബാപ്പ് എന്നുള്ള വേർഡ് വരുന്നത്. അപ്പോൾ ആ ഒരു ഇറ പറഞ്ഞാൽ ഭയങ്കര ഒരു സാമ്പിൾ ഇങ്ങനെ ഒരു ഡ്രം ബ്രേക്കിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ ലൂപ്പ് ചെയ്ത് പോകണം, അതിൻ്റെ മുകളിൽ കൂടെ റാപ്പ് ചെയ്ത് പോകുന്ന രീതി വന്നു അന്ന് ഹിപ്പ് ഹോപ്പിലുണ്ടായിരുന്നു. അത് വളരെ അതിന് ഹിപ്പ് ഹോപ്പിൻ്റെ എസെൻസ് കീപ്പ് ചെയ്യുന്ന ഒരു സംഭവമായിരുന്നു.
ഒരേ സാമ്പിൾ തന്നെ എത്രത്തോളം ലൂപ്പ് ചെയ്ത് പോയാലും അത് കേൾക്കാൻ ഒരു രസമുണ്ട്. അതിന് കേൾക്കാൻ അത് ഒരു കേൾക്കണത് കേൾക്കുന്ന രീതിയിൽ കേൾക്കണം പറയില്ലേ, അതുപോലെയായിരുന്നു. കാരണം നമ്മുടെ ഏകദേശം നമ്മുടെ ലൈഫ് ഫിലോസഫി അങ്ങനെയാണ്, നമ്മൾ മൊമെൻറ്റിൽ ജീവിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ ഹിപ്പ് ഹോപ്പ് എന്താ പറയുക, ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ലൈഫ് ഫിലോസഫി എന്നാണ് എൻ്റെ വിശ്വാസം. അതായത് നമുക്ക് മുന്നിൽ എന്താണ് നടന്നത് എന്നുള്ളത് വിഷയമല്ല, പിന്നിൽ എന്താണ് നടന്നതെന്നുള്ളതും വിഷയമല്ല, ആ മൊമെൻറ്റിൽ ജീവിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ഒരു സാമ്പിൾ വരുന്നു, ടിങ് 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 പറഞ്ഞ ഒരു സാമ്പിൾ വരുന്നു, ആ സാമ്പിൾ തന്നെയാണ് അടുത്തതും വരാൻ പോകുന്നത് നമുക്കറിയാം. പക്ഷെ എന്നിട്ടും ആ ഒരു സാമ്പിൾ വരുമ്പോൾ നമ്മൾ ഈ സാമ്പിൾ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് എന്നുള്ള രീതിയിൽ കേട്ട് പോകുന്നത്. നമ്മൾ ആ മൊമെൻറ്റിൽ ജീവിക്കുക എന്നുള്ളത് തന്നെയാണ് ആ ഒരു ഹിപ്പ് ഹോപ്പിൻ്റെ ഒരു ബൂംബാപ്പ്, ഒരു കേൾക്കുന്നതിൻ്റെ ഒരു നമ്മുടെ സബ് കോൺഷ്യസ് ആയിട്ടുള്ളൊരു ഫിലോസഫി എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഞാൻ ഒരുപാട് കേട്ട് കേട്ട് പറയുമ്പോൾ ഞാൻ അങ്ങനെ ചില സമയത്ത് ആലോചിക്കണ്ട, ഇത് കേൾക്കുന്നവർക്ക് ആ ഒരു നാക്ക് ഉണ്ടെങ്കിൽ അത് കേൾക്കാൻ പറ്റുള്ളൂ. ബൂംബാപ്പ് ചിലർക്ക് ബൂംബാപ്പ് തീരെ ഇഷ്ടമില്ല, ഒരേ സാമ്പിൾ തന്നെ റിപ്പീറ്റ് ചെയ്ത് ഒരു അഞ്ചാറ് മിനിറ്റ് പോകുക പറഞ്ഞാൽ ആൾക്കാർക്ക് സഹിക്കാൻ പറ്റില്ല. നമ്മൾ കേൾക്കുന്ന മ്യൂസിക് ഒരുപാട് വേരിയൻസ്, ഇന്ത്യൻ മ്യൂസിക് ആണെങ്കിൽ ശരി, പോപ്പുലർ മെയിൻ സ്ട്രീം മ്യൂസിക് ആണെങ്കിൽ ശരി, ഒരുപാട് വേരിയൻസസ് ഒക്കെ വരും. ഒരു സാധാരണ ആളും ബൂംബാപ്പ് മ്യൂസിക് ഹിപ്പ് ഹോപ്പ് മ്യൂസിക് കേൾക്കുമ്പോൾ ഇതെത്ര ഒരേ ട്യൂണ് വീണ്ടും 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 വന്നുകൊണ്ടിരിക്കും, എത്ര നേരം പോകുന്നു പറഞ്ഞ് നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കും. പക്ഷേ ഹിപ്പ് ഹോപ്പ് കേൾക്കുന്നവർക്ക് ആ ഒരു നാക്കിൽ കേട്ടോണ്ടിരിക്കും, അത് വളരെ ഇഷ്ടപ്പെടുന്ന സംഭവം. അപ്പോൾ അങ്ങനെയാണ് ഹിപ്പ് ഹോപ്പിൻ്റെ ഫിലോസഫി. അപ്പോൾ ചെറുപ്പത്തിൽ എനിക്ക് പൊതുവെ എൻ്റെ പേഴ്സണലി എനിക്ക് മ്യൂസിക് തീരെ ഇഷ്ടമല്ല, എനിക്ക് സിനിമകളോടാണ് താല്പര്യം. എനിക്ക് മ്യൂസിക് ഇഷ്ടമാണ്, പക്ഷേ ഈ വോക്കൽസ് ഈ പാട്ട് പാടുന്ന ടൈപ്പ് മ്യൂസിക് ഇഷ്ടമല്ല. കാരണം ഞാൻ ഒരു ഇൻട്രസ്റ്റ് ആയ ഒരു സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ, ഒരു ആക്ഷൻ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്ക് പാട്ട് വന്ന് അവർ ആ പാടുന്നതൊക്കെ കേട്ട് ആകദേശം പോയി. പൊതുവെ എനിക്ക് പാട്ടുകൾ എനിക്ക് എന്ന് വെച്ചാൽ ആ ഡ്രം ബ്രേക്സും അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, അത് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് ഡ്രംസ് വരുന്നതും. ഫോർ എക്സാമ്പിൾ മുക്കാല മുക്കാബലിലൊക്കെ ആ ബ്രേക്സൊക്കെ വരണമെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എനിക്ക് അത് കേൾക്കാൻ മാത്രമാണ് ഇഷ്ടം, എനിക്ക് ഈ വോക്കൽസ് കേൾക്കുക പറഞ്ഞാൽ തീരെ ഇഷ്ടമുള്ള കാര്യം. അത് വോക്കൽസ് ഒഴിവാക്കുക എന്നുള്ളൊരു രീതിയിൽ തുടങ്ങിയതാണ് ഞാൻ ഈ കാസറ്റുകളുടെ കാട്രിഡ്ജ് പുറത്തെടുത്തിട്ട് ആ ഡ്രം ബ്രേക്ക് വരുന്ന ഭാഗത്ത് ഞാൻ കാസറ്റ് പോസ് ചെയ്യും. ആ പോസ് ചെയ്തിട്ട് കാസറ്റ് കാട്രിഡ്ജ് വെളിയിലെടുത്ത് അതിൻ്റെ ഭാഗത്ത് ഒരു പേന കൊണ്ട് മാർക്ക് ചെയ്യും. പിന്നെ ആ ഡ്രം ബ്രേക്ക് അവിടെ തീരിനടുത്ത് വീണ്ടും ഒന്ന് മാർക്ക്, പിന്നെ അതിങ്ങനെ തുറന്നിട്ട് ബാക്കിയുള്ള ഭാഗം മുറിച്ച് കത്രിക വെച്ച് മുറിച്ച് കളഞ്ഞ് ഒരു ബ്ലേഡ് കൊണ്ട് മുറിച്ചെടുത്ത് ഒരു സെല്ലോ ടേപ്പ് വെച്ച് ആ രണ്ട് ഭാഗം ഒട്ടിച്ച് പറഞ്ഞ ഒരു ലൂപ്പായില്ലേ, കാസറ്റിൻ്റെ ടൈപ്പ് ലൂപ്പായി, അത് നമ്മൾ കാറ്ററച്ചിൽ വീണ്ടും പ്ലേസ് ചെയ്തിട്ട് കാസറ്റിലിട്ട് പറഞ്ഞാൽ അതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. ആ ഡ്രം ബ്രേക്ക് മാത്രം കറങ്ങിക്കൊണ്ടിരിക്കും, അതൊരിക്കലും അവസാനിക്കില്ല, അതിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. അത് കേൾക്കാൻ നല്ല രസമാണ്. അങ്ങനെ ജസ്റ്റ് ഒരു ഫണ്ണിന് വേണ്ടി തുടങ്ങിയതാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇത് പിന്നീട് ഹിപ്പ് ഹോപ്പിൻ്റെ ഒരു എസൻസായ സംഭവമാണെന്നോ ഇതൊന്നും എനിക്കറിയില്ല, എനിക്ക് ഹിപ്പ് ഹോപ്പിനെ പറ്റിയേ അറിയില്ല എന്നാണ്. ഞാനത് ചെയ്ത് പകുതി എത്തിയപ്പോഴാണ് ഹിപ്പ് ഹോപ്പ് എന്താണെന്ന്, ഈ ഇൻ്റർനെറ്റൊക്കെ വന്നതിന് ശേഷം അതിൽ കൂടെ നോക്കിയപ്പോഴാണ് ഹിപ്പ് ഹോപ്പ് ഇങ്ങനെയൊക്കെയാണ്, ഇതിൻ്റെയൊക്കെ ഭാഗമാണ് ഹിപ്പ് ഹോപ്പ് എന്നുള്ളത് അറിയുന്നത് തന്നെ. ഇതൊക്കെ ഞാൻ ജസ്റ്റ് ഫണ്ണിന് വേണ്ടി ചെയ്തതാണെന്ന് പറയാം. അന്ന് വീട്ടിൽ ടി വിയും അതും ഒന്നും ഉണ്ടായില്ല, അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണം പറഞ്ഞ് ചെയ്ത് ഒരു ഫണ്ണിന് വേണ്ടി ചെയ്തതാണ്. അപ്പോൾ ഇൻ്റർനെറ്റൊക്കെ വന്നതിന് ശേഷമാണെങ്കിൽ ഹിപ്പ് ഹോപ്പ് എന്താണെന്നുള്ള ഈ ലൂപ്പ് ചെയ്യുന്നതാണ് ഇത് ഇതൊക്കെയാണെന്ന് സംഭവം എന്നുള്ളത് പറഞ്ഞു. അതിനു മുമ്പ് എനിക്ക് ഹിപ്പ് ഹോപ്പ് എന്താണെന്നോ, ഒരു 10 കൊല്ലത്തേക്ക് എനിക്ക് ഹിപ്പ് ഹോപ്പ് എന്താണെന്നോ, ഞാനിതൊരു എനിക്ക് ചെറുപ്പത്തിൽ ഞാൻ ചെറുപ്പം തൊട്ട് ചെയ്യേണ്ടത് ഒരു 2000 99 ആ സമയം തൊട്ട്, ആ ഒരു സമയത്താണ് ഞങ്ങളുടെ അവിടെ പുതിയ ടേപ്പ് റെക്കോർഡറൊക്കെ വാങ്ങുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ സംഭവം ഇങ്ങനെ ഓരോന്നും ചെയ്യുന്നത് എന്തോ ചെയ്യണമെന്നല്ലാണ്ട് സീരിയസ് ആയിട്ടില്ല, വെറുതെ സമയം പോകും. അന്ന് വീട്ടിൽ ടി വി ഒന്നും ഉണ്ടായിരുന്നില്ല, അതിൻ്റെ ഒരു സമയം വേണ്ടി ചെയ്തത്. അപ്പോൾ കേൾക്കാൻ രസമുണ്ട്, വെറുതെ ഇങ്ങനെ ചെയ്ത് കുറച്ച് കാസ്റ്റുകൾ ഉണ്ടാക്കി വെച്ചു. പിന്നെ അതിന് ശേഷമാണ് ഈ ഡബിൾ ഡെക്ക് റെക്കോർഡറുകളൊക്കെ വരുന്നത്. അതിൽ പിന്നെ അങ്ങനെ കാസ്റ്റ് വെച്ച് മുറിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ബ്ലേഡ് വെച്ച് മുറിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ലൂപ്പ് ചെയ്യാൻ വളരെ സിമ്പിളാണ്. കാരണം ഈ ഡെക്കിൽ ഒരു കാസ്റ്റ് ഇട്ടിട്ട് ആ ബ്രേക്ക് ഈ കാസ്റ്റിലേക്ക് റെക്കോർഡ് ചെയ്യുക, എന്നിട്ട് ഈ ബ്രേക്ക് റെക്കോർഡ് ചെയ്ത ബ്രേക്കിൻ്റെ അവസാനത്ത് പോയിട്ട് വീണ്ടും ഒരു റെക്കോർഡ് പ്ലേ ചെയ്ത് റെക്കോർഡ് ചെയ്ത് പറഞ്ഞാൽ രണ്ട് ബ്രേക്കായി, അടുത്ത ബ്രേക്ക് റെക്കോർഡ് ചെയ്തു, നമ്മൾ വീണ്ടും ഒരു റെക്കോർഡ് ഇപ്പുറത്തിട്ടാൽ അതിങ്ങനെ പൊക്കൊണ്ടേ പെർഫെക്റ്റ് ആയിരിക്കില്ല ഒരിക്കലും. നമുക്കന്ന് ഒരു മ്യൂസിക്കിൻ്റെ ടെമ്പോ ആയിട്ടുള്ള ഒരു സെൻസ് ഉണ്ടായിരുന്നു, നമുക്ക് മ്യൂസിക്കിനെ പറ്റി ഒന്നും അറിയില്ല, നമുക്ക് ടെമ്പോ ഉണ്ട്, ഇതിൻ്റെ സ്പീഡ് എത്രയാണ് എന്നൊന്നും നമുക്കൊരു പിടിയില്ല. ജസ്റ്റ് എന്തോ ഭയങ്കര ഇമ്പെർഫെക്റ്റ് ആയിരിക്കും, എന്നാൽ പോലും നമ്മൾ ചെയ്ത ഒരു സംഭവമല്ലേ അവർ കേൾക്കുമ്പോൾ നല്ല രസമായിരിക്കും. അത് അപ്പോൾ രസമായിരിക്കും. പിന്നെയാണ് കമ്പ്യൂട്ടറുകളൊക്കെ വന്ന് സോഫ്റ്റ്വെയറൊക്കെ വന്ന്, അന്ന് നമ്മൾ സ്കൂളിലൊക്കെ കുറേ മിക്സ് സിഡികളൊക്കെ ഉണ്ടാവും,
കുറെ ഗെയിംസ് ഉണ്ടാവും. കമ്പ്യൂട്ടറിലൊക്കെ നമ്മുടെ ആ സ്ഥലത്ത് നമുക്ക് ഇൻട്രൊഡ്യൂസ് ആയ സമയത്ത് നിന്നിട്ടാണ് നമ്മൾ ഈ കമ്പ്യൂട്ടറിലേക്കൊക്കെ കയറുന്നത്. അതിൽ കുറേ ഗെയിംസ് നമ്മൾ പ്രധാന ഈ കമ്പ്യൂട്ടർ എന്തിനാ ഉപയോഗിച്ച് പറഞ്ഞാൽ ഗെയിംസ് കളിക്കുക എന്നുള്ളൊരു ഒറ്റ കാരണമുണ്ടാകും. അപ്പോൾ നമ്മൾ അന്ന് കുറേ മിക്സീഡ് ചെയ്തു, കുറേ ഗെയിംസ് ഉണ്ടാകും, കുറേ സോഫ്റ്റ്വെയറുകളൊക്കെ ഉണ്ടാകും. അങ്ങനൊരു സംഭവത്തിലാണ് ഞാൻ ഈ ഓഡാസിറ്റിയോ കൂൾഡ് ഡ്രോയോ പോലത്തെ സംഭവം കാണുന്നത്. അപ്പോൾ ഞാൻ സംഭവം ആദ്യമൊരു ഗെയിമാണെന്നാണ് വിചാരിച്ചത്. ഗെയിമായിരിക്കും പറഞ്ഞാൽ തുറന്ന് നോക്കുമ്പോൾ ഇത് ഗെയിമൊന്നുമല്ല, എന്തെങ്കിലുമൊക്കെ നോക്കുമ്പോൾ ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് നടക്കുന്നത്. പിന്നെയാണ് മനസ്സിലാവുന്നത് അത് സൗണ്ടൊക്കെ റെക്കോർഡ് ചെയ്യുന്ന സോഫ്റ്റ്വെയറാണ്. അത് ശരി. പിന്നെ എന്തോ ഒരു ഓഡിയോ ഇങ്ങനെ വലിച്ചിട്ട് അതിലേക്ക് ഇങ്ങനെ ഇമ്പോർട്ട് ചെയ്തപ്പോഴാണ് ശരിക്കും ആ ഒരു ഓഡിയോൻ്റെ വേവ് ഫോമൊക്കെ കാണും. എന്നാൽ ഓഡിയോൻ്റെ വേവ് ഫോമൊക്കെ കാണുക എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്കൈഫായിട്ടുള്ള സംഭവം. നമ്മളൊക്കെ ഇംഗ്ലീഷ് സിനിമകളിൽ മാത്രം കാണുന്ന സാധനം, ഈ മീറ്ററുകളും ഈ ഗ്രാഫുകളൊക്കെ ഈ ഹോളിവുഡ് സിനിമകളിൽ മാത്രം കാണുന്ന സംഭവം. നമ്മളൊക്കെ കണ്ട് ആ വായ്പിടിച്ചിരുന്ന ആ. പിന്നെ അതിൽ വേറെ ഓപ്ഷൻ ഉള്ളത് അത് ഓഡിയോ കട്ട് ചെയ്യാനൊക്കെ ഉള്ള ഓപ്ഷൻ ഉണ്ടോ? ഓ അടിപൊളി, ഇത് തന്നെയാണ് നമ്മുടെ സംഭവം അപ്പോൾ വിചാരിച്ചത്. കാരണം ഇത് എന്തെങ്കിലും തെറ്റിയെന്ന് പറഞ്ഞാൽ പണ്ട് കാസറ്റിൽ നമ്മളിങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എന്തെങ്കിലും തെറ്റിയെന്ന് പറഞ്ഞാൽ കൺട്രോൾ സി അടിക്കാൻ പറ്റില്ല, ആ കാസറ്റ് പോയി എന്നുള്ളതാണ്. ആ ബ്ലാങ്ക് കാസറ്റ് പോയി പറഞ്ഞാൽ 30-40 rupees പോയി, അതും അത് വലിയ എമൗണ്ടാണ്. അപ്പോൾ ഇതിലെന്തെങ്കിലും തെറ്റ് സംഭവിച്ചു പറഞ്ഞാൽ സോഫ്റ്റ്വെയറിൽ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് തെറ്റ് സംഭവിച്ചു കൺട്രോൾ സി അടിച്ചാൽ മതി, അടുത്തത് ചെയ്യാം. അങ്ങനെയാണ് ഞാൻ കമ്പ്യൂട്ടറുകളുടെ ആ ഒരു ഓഡിയോ മാനിപ്പുലേഷൻ ടെക്നിക്കുന്നത്. പിന്നെ സാമ്പിളിംഗ് ഒക്കെ ഭയങ്കര ഈസിയായി. ഞാൻ വേണമെങ്കിൽ ഡ്രമ്മുകൾ, ഓരോ ഡ്രമ്മുകൾ കിക്ക് സ്നാറൊക്കെ കട്ട് ചെയ്ത് പ്ലേസ് ചെയ്ത് വെച്ച് അതിൻ്റെ മുകളിലൊരു സാമ്പിൾ റെക്കോർഡ് ചെയ്യുന്ന രീതിയിലൊക്കെ ആക്കാം. പിന്നെ കമ്പ്യൂട്ടറുകളുടെ ഇതിൽ കിടന്നു അന്ന് കോഡ് എഡിറ്റർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷം 2007-2008 സമയത്തൊക്കെ സോണി ആസിഡ് കൊണ്ടൊരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ക്യൂബേസ്, അങ്ങനത്തെ കുറേ സോഫ്റ്റ്വെയറുകൾ. പിന്നെ ഞാൻ സോഫ്റ്റ്വെയറുകളൊക്കെ ആയി. പിന്നെ നാച്ചുറലി നമുക്ക് അൺലോഗിൽ ചെയ്യുക പറഞ്ഞാൽ അതൊരു വൈബാണ്. പക്ഷെ എന്നാലും അത് ഭയങ്കര ടൈം കൺസ്യൂമിങ് ആണ്, ഭയങ്കര തലയ്ക്ക് ഭയങ്കര പ്രാന്താവും. പിന്നെ കമ്പ്യൂട്ടറിൽ മാറിയപ്പോൾ അതിൻ്റെ ഒരു സൗകര്യത്തിന് വേണ്ടി അതിലേക്ക് മാറി. നാച്ചുറലി അങ്ങനെയായിരുന്നു. ചെറുപ്പത്തിൽ വായിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, എന്താ പറയുക, ഒരുപാട് വായിക്കും. എന്നാലും ഈ പോയട്രി പറഞ്ഞത് വായിക്കും, ഒരിക്കലും വായിക്കും. ഞാൻ പോയട്രി എനിക്ക് അത്രയ്ക്ക് താല്പര്യമില്ല, പക്ഷേ എഴുതാൻ താല്പര്യമുണ്ട്. കാരണം അതിൻ്റെ റൈംസ് ഞാൻ അങ്ങനെ ഒരിക്കലും ഇംഗ്ലീഷ് ടീച്ചറെ പറഞ്ഞത് ഇതൊക്കെ ഈ പോയട്രിയൊക്കെ ഭയങ്കര ABAB ഈ അങ്ങനെയൊക്കെ ടീച്ചർമാർ പറയുമ്പോൾ ഓ ഇത് അടിപൊളിയുള്ള സംഭവം ഇതൊക്കെ വായിക്കാം. വായിക്കാൻ സംബന്ധിച്ച് ആ ടെക്നിക്ക് എനിക്ക് ഇഷ്ടമാണ്. ഞാൻ അത് എഴുതുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഒരിക്കലും പോയട്രി വായിക്കാൻ എനിക്ക് താല്പര്യമില്ല. വായിക്കാൻ ഏറ്റവും താല്പര്യം ഉണ്ടായിരുന്നത് നോവലുകളും അതൊക്കെ അങ്ങനത്തെ സംഭവം, നോവലറ്റുകൾ അങ്ങനത്തെ സംഭവം. പക്ഷേ ഞാനായിട്ട് എഴുതുമ്പോൾ നോവൽ ഒന്നും എനിക്ക് അത്രയ്ക്ക് ഈക്ഷണ്ടായിരുന്നില്ല. സോ മാത്തിൽ ചെറുതായിട്ടുള്ള സംഭവം ഉണ്ട്, പോയട്രി റൈം ചെയ്ത് ABABAB സ്കീമിൽ നോവൽ എൻ്റെ തരല്ല എന്താ ഓർഡർ പറഞ്ഞാൽ അതായത് എന്തെങ്കിലുമൊക്കെ എഴുതും. അപ്പോൾ അതൊക്കെ എനിക്ക് റിസൈറ്റ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഒരിക്കലും എന്താ പറയുക, സ്കൂൾ പരിപാടിക്കോ കോമ്പറ്റീഷനോ ഒന്നും ഞാൻ അങ്ങനെ പെർഫോം ചെയ്യില്ല. പക്ഷെ എനിക്ക് ഞാനായിട്ട് റെക്കോർഡ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാനിതിങ്ങനെ ടേപ്പിൽ റെക്കോർഡ് ചെയ്യും, അതിൻ്റെ മുകളിൽ ബീറ്റ്സൊക്കെ ഇടും. സംഭവം ഈ ഇൻഫ്ലുവൻസ് എനിക്ക് എവിടെ കിട്ടി പറഞ്ഞാൽ റെസ്ലിംഗ് ഇൻഫ്ലുവൻസാണ്. കാരണം ഞാൻ ചെറുപ്പം തൊട്ടേ വലിയ റെസ്ലിംഗ് ഫാനാണ്. എനിക്ക് ആ കാർട്ടൂണുകൾ പറഞ്ഞിട്ടുള്ളൊരു ഇൻഫ്ലുവൻസേ ഇല്ല. എനിക്ക് ചെറുപ്പം തൊട്ടേ ഒരു ടി വിയിൽ ഞാൻ ഏക കാണുന്ന ഏക പരിപാടി, ഇന്ന് ഞാൻ കാണുന്ന ചെറുപ്പം തൊട്ട് ഇന്ന് വരെ ഞാൻ കാണുന്ന ഏക പരിപാടി പറഞ്ഞാൽ പ്രൊഫഷണൽ റെസ്ലിംഗ് ആണ്. അത് WWF ആയാലും ശരി, WCW ശരി, ECW ശരി, TNA ആയാലും ശരി, എന്തായാലും ഞാൻ പ്രൊഫഷണൽ റെസ്ലിംഗ് ആണ്. അപ്പോൾ പ്രൊഫഷണൽ റെസ്ലിംഗിൽ ആ ക്യാരക്ടറുകളും അവർ വരുമ്പോഴുള്ള എൻട്രൻസ് മ്യൂസിക്കും ശരിക്കും എൻ്റെ മ്യൂസിക്കിലെ ഏറ്റവും വലിയ ഇൻഫ്ലുവൻസ് പറഞ്ഞാൽ പ്രൊഫഷണൽ റെസ്ലിംഗിലെ എൻട്രൻസ് മ്യൂസിക്കുകളാണ്. അവർ വരുമ്പോൾ അവർ ആ ഹൃദയത്തിൽ ഇങ്ങനെ നടന്നു വരും. അതിൻ്റെ മുകളിൽ കൂടെ കമന്റേറ്റർമാർ ജിം റോസും ടോം സവിനിയും മൈക്കിൾ കോളല്ല ടാസും എന്താ പറയുക, ആ ഒരു ജിം റോസ് ജെറി കിങ് ലോളർ ഇവർ രണ്ടുപേരുടെ കോമ്പിനേഷൻ ഉണ്ടല്ലോ. ജിം റോസ് കിടന്ന് ഭയങ്കര ആ ഒരു എനർജിയിൽ പറയുമ്പോൾ മൂപ്പരുടെ ജെറി ലോളറുടെ കുറേ ആഡ്ലിപ്സും ഉണ്ടാവും, അങ്ങനെയൊക്കെ ഹൈ പിച്ചിലെ ആഡ്ലിപ്സും ശരിക്കും ഭയങ്കര റിതമിക്കായി തോന്നി. അവർക്ക് ശരിക്കും ആ ബീറ്റിൽ കൂടെ പറയുമ്പോൾ ആ കറക്റ്റ് ബീറ്റിൽ കയറുമ്പോൾ ശരിക്കും നല്ല രസമുണ്ട്. ഇതാണ് എൻ്റെ ആദ്യത്തെ റാപ്പ് മ്യൂസിക് ഇൻഫ്ലുവൻസ്. അല്ല, റാപ്പ് മ്യൂസിക് അല്ല, ശരിക്കും പ്രൊഫഷണൽ റെസ്ലിംഗ് കമന്റേറ്ററിയാണ് എൻ്റെ ആദ്യത്തെ റാപ്പ് മ്യൂസിക് ഇൻഫ്ലുവൻസ് എന്ന് പറയുമ്പോൾ. അപ്പം ഞാനത് ഇമിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ കയ്യിൽ വേറെ എനിക്ക് റെസ്ലിംഗ് ഒന്നും പറയാനില്ല. അപ്പം എൻ്റെ കയ്യിൽ ആകെ ഉണ്ടായിരുന്നത് ഞാൻ എഴുതിയ സംഭവങ്ങളാണ്. അത് ഞാൻ ബീറ്റിൻ്റെ മുകൾക്ക് റിസൈറ്റ് ചെയ്യാൻ തുടങ്ങി. അതാണ് എൻ്റെ ആദ്യത്തെ റാപ്പ് മ്യൂസിക്.
പിന്നെ പിന്നെ ഞാൻ സാറിന് ആദ്യം ചേരുന്ന പോയിട്ട് എന്ന് വെച്ചാൽ എന്തെങ്കിലുമൊക്കെ പറ്റി ഇപ്പോൾ പറഞ്ഞാൽ നാച്ചുറലി ആൾക്കാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ടോപ്പിക്കുകൾ സംസാരിക്കുക എന്നുള്ളതാണ്. പക്ഷേ ഞാൻ എഴുതുന്നത് ഒരിക്കലും ആൾക്കാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റിയ ടോപ്പിക്കുകളല്ല. അതുകൊണ്ട് ഹിപ്ഹോപ്പിൻ്റെ സ്റ്റീരിയോടൈപ്പും ഞാനുമായിട്ട് യാതൊരു കണക്ഷനും ഇല്ല. ഹിപ്ഹോപ്പും ഞാനുമായിട്ട് ഭയങ്കര കണക്ഷൻ ഉണ്ടെങ്കിലും ഹിപ്ഹോപ്പിൻ്റെ ആ ഒരു കണ്ടൻറ്റും ഒരു ഹിപ്ഹോപ്പിൻ്റെ സ്റ്റീരിയോടൈപ്പായിട്ടുള്ള ഒരു കണ്ടൻറ്റും ഞാനും തമ്മിൽ വളരെ അകൽച്ചയിലാണ്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ആദ്യത്തെ റെക്കോർഡ് ചെയ്യുന്ന മിക്സ് ടേപ്പുകളൊക്കെ ഉണ്ടാകുന്നത്. എൻ്റെ കുറച്ച് സ്പോക്കൺ വേർഡ് റാപ്പ് ശൈലിയുള്ളതാണ്. വേറെ ആൾക്കാർ ചെയ്യുമ്പോൾ അത് പ്രോപ്പർ റാപ്പായിരിക്കും. ഞാൻ എൻ്റെ കുറച്ച് സ്പോക്കൺ വേർഡ് രീതിയില്ല, കാരണം ഞാൻ ഒരിക്കലും ഒരു ബീറ്റിനനുസരിച്ചല്ല ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തെങ്കിലും പറഞ്ഞാൽ അത് ബീറ്റിൽ ഒപ്പിക്കുക എന്നുള്ളൊരു രീതിയായിരുന്നു അന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ തുടക്കത്തിലൊരു ഒരു 10 വർഷം പറഞ്ഞ സ്പോക്കൺ വേർഡ് രീതിയിലാണ്. പിന്നെയാണ് ഞാൻ വേറെ ഇന്ത്യൻ ഹിപ്പ് ഹോപ്പ് ആർട്ടിസ്റ്റുകളൊക്കെ പരിചയപ്പെടുന്നത്. അവർ നമ്മളെപ്പോലെ തന്നെ ചെറിയ പിള്ളേരാണ്, ടീനേജ് പിള്ളേരാണ്. അവരിതേപോലെ റാപ്പ് മ്യൂസിക്കൊക്കെ കേട്ട് അതിനു വേണ്ടി അത് അങ്ങനെ അങ്ങനെ ചെയ്യണം പറഞ്ഞാൽ അവരും കുറേ റാപ്പൊക്കെ കേട്ട് അതിനനുസരിച്ചുള്ള ലിറിക്സൊക്കെ ബീറ്റിലെഴുതി നമ്മളെപ്പോലെ തന്നെ കമ്പ്യൂട്ടറിലൊക്കെ വെച്ച് റെക്കോർഡ് ചെയ്തു ചെയ്യുന്ന പിള്ളേരാണ്. അപ്പോൾ അവരെയൊക്കെ ഞാൻ ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടെ മൈ സ്പേസിലും, അന്ന് മൈ സ്പേസ് ഭയങ്കര പോപ്പുലറായിരുന്നു, യാഹു, പിന്നെ ഹൈഫൈ, ഓർക്കുട്ട്, ഈ ഹൈഫൈ മൈ സ്പേസ് ഓർക്കുട്ടിലൊക്കെ ആൾക്കാർ നമ്മളെ പോലെ ചെയ്യുന്ന പാട്ടുകളൊക്കെ അപ്ലോഡ് ചെയ്യും. അപ്പോൾ നമ്മളും അങ്ങനെ തന്നെ ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് നമ്മൾ നമ്മുടെ ട്രാക്കുകളൊക്കെ അപ്ലോഡ് ചെയ്യും. ഓർക്കുട്ടിലൊക്കെ വലിയ കമ്മ്യൂണിറ്റി ഉണ്ടായിരുന്നു ഒന്ന്, ബാറ്റിൽ ഷെൽട്ടർ ഇൻസിഗ്നിയ എന്നൊക്കെ പറഞ്ഞ വലിയ കമ്മ്യൂണിറ്റികളുണ്ടായിരുന്നു ഒന്ന്. അതിലൊക്കെ അതിനൊക്കെയാണ് നമ്മുടെ മച്ചാൻസ് ആറ്റിറ്റ്യൂഡ് ബ്രദറിൻ്റെ ക്രൂ, പിന്നെ വാട്ടർ ബോട്ടിൽസ് പറഞ്ഞ ക്രൂ, അതിലാണ് ഹിപ്പ് ഹോപ്പ് തമിഴുടെ ആദ്യമൊക്കെ ഉണ്ടായിരുന്നത്. പിന്നെ മുംബൈസ് ഫൈനസ്റ്റ്, അതിലാണ് നമ്മുടെ ഡിവൈനൊക്കെ ഉണ്ടായിരുന്നത്. പിന്നെ റാഗഡ്സ് കൾ നമ്മുടെ കേരളത്തിൽ നിന്നുണ്ടായിരുന്ന ആസിഫ് അക്ബർ പറഞ്ഞൊരു സൗണ്ട് എഞ്ചിനീയറാണ്. മൂപ്പര് മൂപ്പരന്ന് നല്ല ക്വാളിറ്റിയിലൊക്കെ സൗണ്ട് ചെയ്യുന്നു. മൂപ്പര് 2015 മരിച്ചു. അങ്ങനെയുള്ള പിന്നെ എ ലിസ്റ്റ്, അശ്വിനി മിശ്ര കൊൽക്കത്തയിൽ നിന്നുള്ള, ഇവരൊക്കെ നമ്മൾ വലിയ നല്ല കമ്പനിക്കാരായിരുന്നു. ഞങ്ങളൊക്കെ എല്ലാവരും ഒരുമിച്ച് നമ്മൾ ട്രാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്തു. അന്ന് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന കേരളത്തിൽ നിന്നാണ് ഉണ്ടായിരുന്ന വർഷം ഹാരിസ് ആയിരുന്നു. വർഷം തിരുവനന്തപുരത്ത് നിന്നുള്ളതും ഹാരിസ് കോഴിക്കോട്. ഇവരുമായിട്ടാണ് എൻ്റെ ആദ്യത്തെ പറയുക ഇൻട്രാക്ഷൻ. പിന്നെ ഞാൻ ഹാരിസിനെയൊക്കെ പരിചയപ്പെട്ടപ്പോഴാണ് അവ എൻ്റെ ട്രാക്ക് കേൾക്കുന്നുണ്ട്, ഞാൻ അവൻ്റെ ട്രാക്ക് കേട്ടു. പക്ഷേ എന്നാൽ രണ്ടും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. എന്താ സംഭവം? കാരണം അവ ബീറ്റിനനുസരിച്ചിട്ടായിരുന്നു. അവൻ്റെ റാപ്പ് കേൾക്കാൻ പ്രോപ്പർ റാപ്പ് പോലെ ഉണ്ടാവും ഹാരിസിൻ്റെയൊക്കെ റാപ്പ്. പക്ഷേ എൻ്റെ കുറച്ചുകൂടി സ്പോക്കൺ വേർഡ് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള കാര്യമാണ്. സംഭവം ഇതെന്താണെന്ന് ഞാൻ അവനോട് ചോദിക്കുമ്പോൾ ഞങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോഴാണ് കാര്യം മനസ്സിലാവുന്നത്. അവൻ ഒരു ബീറ്റ് കേട്ടിട്ട് അതിനനുസരിച്ചാണ് ലിറിക്സ് ചെയ്തത്. ഞാനങ്ങനെയല്ല, ഞാൻ ആദ്യം ലിറിക്സ് എഴുതിയ ശേഷം അതിൻ്റെ മുകളിൽ ബീറ്റിൽ കൂടെ പറഞ്ഞു. അതിൻ്റേതായിട്ടുള്ള സ്ട്രക്ചർ വ്യത്യാസങ്ങളുണ്ടാവും. കാരണം ഒരു സിലബിളൊക്കെ മാറിപ്പോകുക പറഞ്ഞാൽ ബീറ്റ് തെറ്റും, അത് ഓഫ് ബീറ്റ് ഫ്ലോ ആയിരിക്കും. അതിനുശേഷമാണ് 2009, 2010, 2009, 2008 ആ സമയത്തൊക്കെയാണ് ഞാൻ ബീറ്റിനനുസരിച്ച് എഴുതാനൊക്കെ ശ്രമിക്കുന്നത്. അതിനുശേഷം കറക്റ്റ് പ്രോപ്പർ റാപ്പ് രീതിയിലുള്ള ഫ്ലോയിലൊക്കെ ഞാൻ അങ്ങനെ പോകും. അന്നാണ് നമ്മൾ എനിക്ക് സ്ട്രീറ്റ് അക്കാഡമിക്സ് എന്നുള്ള വാക്കുകൾ തന്നെ ഞാൻ ചെറുപ്പം തൊട്ട് എഴുതിയിരുന്നൊരു വാക്കാണ്. അത് എൻ്റെ ഒരു പോയട്രി എഴുതാനുള്ള ഒരു പെർഫോം ചെയ്യാനുള്ള ഒരു ട്രാക്കുകൾ ഉണ്ടാക്കാൻ ഒരു എൻ്റെ ഒരു പെന്നെ എന്നുള്ളൊരു രീതിയിലാണ് ഞാൻ സ്ട്രീറ്റ് അക്കാഡമിക്സ് എന്നുള്ളത് എപ്പോഴും കൊണ്ടിട്ടുണ്ടെങ്കിൽ. സ്ട്രീറ്റ് അക്കാഡമിക്സ് എന്നുള്ളൊരു പേരിൽ വലിയൊരു എന്താ പറയുക ഒരു കമ്മ്യൂണിറ്റി ഉണ്ടാക്കണം എന്നുള്ളത് എൻ്റെ വലിയ ആഗ്രഹമായിരുന്നു. പക്ഷേ അതിനുള്ള കറക്റ്റ് സമയം ഒത്തു വന്നത് ഹാരിസിനെയൊക്കെ പരിചയപ്പെട്ടതിന് ശേഷമാണ്. സ്റ്റേറ്റ് എക്കണോമിക്സ് ഞാൻ ആദ്യം ഞാൻ ഒറ്റയ്ക്ക് കൊണ്ടു കിടന്നു. ആ ഒരു എൻ്റെ ഒറ്റയ്ക്കുള്ള പെണ്ണെയിം എന്നുള്ള രീതിയിൽ RGV സ്റ്റേറ്റ് എക്കണോമിക്സ് എന്നൊക്കെ പറഞ്ഞ് കൊണ്ടു കിടന്നുള്ളത്. അപ്പോൾ അതിൻ്റെ പേരിൽ മിക്സ് ടേപ്പുകളൊക്കെ അന്ന് അങ്ങനെ ഉണ്ടാക്കിയിട്ടായിരുന്നു. എൻ്റെ ആദ്യത്തെ ഇൻഡസ്ട്രിയൽ ഏരിയ പറഞ്ഞിട്ടുള്ള കഞ്ചിക്കോട് ബേസ്ഡ് ആയിട്ടുള്ള, കഞ്ചിക്കോട് ഇൻഡസ്ട്രിയൽ ഏരിയ ആണല്ലോ ഞാൻ താമസിക്കുന്നത് കഞ്ചിക്കോട്. അപ്പോൾ ഇൻഡസ്ട്രിയൽ ഏരിയ എന്നൊക്കെയാണ് എൻ്റെ ആദ്യത്തെ മിക്സ് ടേപ്പുകളുടെയൊക്കെ പേര്. അപ്പോൾ അതിൽ അന്ന് സ്റ്റേറ്റ് എക്കണോമിക്സ് എന്നുള്ള പേരുകളൊക്കെ ഉണ്ടായിരുന്നു, ട്രാക്കുകളൊക്കെ ഉണ്ടായിരുന്നു, ബീറ്റുകളും ട്രാക്കുകളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഹാരിസിനെയൊക്കെ പരിചയപ്പെട്ടിരുന്ന ഹാരിസിനെയും അംശത്തിനെയൊക്കെ പരിചയപ്പെട്ടതിന് ശേഷമാണ് എനിക്ക് നമുക്കൊരു പ്രോപ്പർ ഒരു ഹിപ്പ് ഹോപ്പ് ക്രൂ ആയിട്ട് സ്ട്രീറ്റ് അക്കാഡമിക്സ് എന്നുള്ള പേരിൽ കൊണ്ടുപോവാം എന്നുള്ള ഒരു അന്ന് സ്ട്രീറ്റ് അക്കാഡമിക്സ് എന്നുള്ള വേർഡ് ആയൊരു ഐഡിയ എൻ്റെ മനസ്സിൽ വന്നത് 10 വർഷത്തോളം. അത് കഴിഞ്ഞിട്ടാണ് ശരിക്കും ഹാരിസിനെയൊക്കെ പരിചയപ്പെട്ടപ്പോൾ സ്ട്രീറ്റ് അക്കാഡമിക്സ് എന്നുള്ള പേരിൽ നമ്മുടെ നമ്മൾ മൂന്നുപേരും ചേർത്ത് കൊണ്ടുപോകാം എന്നുള്ള ഒരു ഐഡിയ തുടങ്ങുന്ന ആളെ വെച്ചിട്ടാണ്. നമ്മൾ റെക്കോർഡ് ചെയ്യുമ്പോൾ ഫുള്ളും തന്നെ ഒരു 32 ബാർ റാപ്പ് തന്നെ, അങ്ങോട്ടും ഇല്ല അങ്ങോട്ടും ഇല്ല, ഒരു ബൂംബാപ്പ് ബീറ്റിൽ ഉണ്ടാക്കണം. ബൂംബാപ്പ് ബീറ്റിൽ റെക്കോർഡ് ചെയ്ത് പോവുക, ട്രാക്കുകൾ ഇറക്കുക, പെർഫോം ചെയ്യുക തന്നെ സംഭവം. പിന്നെ കുറച്ച് കാലം കഴിയുമ്പോഴാണ് നമുക്കിതിൻ്റെയൊക്കെ നാക്ക് വിളിക്കുന്നത്. നമ്മളങ്ങനെ വെറുതെ റാപ്പ് ചെയ്തിട്ട് കാര്യമൊന്നുമില്ല,
അവർക്ക് വേണമെങ്കിൽ ഇഷ്ടമുള്ളവർ കേൾക്കും, അല്ലാതെ ഹിപ്ഹോപ്പിനെ കുറിച്ച് കൂടുതൽ അന്ന് ഹിപ്ഹോപ്പ് അത്രയ്ക്ക് പോപ്പുലർ ഒന്നുമല്ല. അന്ന് ഹിപ്ഹോപ്പ് ഒരു കൾട്ടിഷ് സംഭവമായിരുന്നു. അന്ന് കൂടുതലും ഹെവി മെറ്റലും റോക്ക് മ്യൂസിക്കൊക്കെ ആയിരുന്നു പോപ്പുലർ. മിഡ് 2000 ആ സമയത്തൊക്കെ, അല്ലെ ലേറ്റ് മിഡ് 2000 ആ സമയത്തൊക്കെ ഹിപ്ഹോപ്പ് അത്രയ്ക്ക് പോപ്പുലർ ആണ്. അപ്പോൾ നമ്മളിത് ചെയ്യുമ്പോൾ ഒരിക്കലും ഒരു സ്റ്റീരിയോ ടൈപ്പ് ബ്രേക്ക് ചെയ്യാനുള്ള രീതിയിൽ നമ്മളിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അംജു പറഞ്ഞത് നമുക്ക് കുറച്ച് ആൾക്കാർക്ക് കേൾക്കാൻ പറ്റുന്ന രീതിയിൽ. നമ്മളിത്രയും ചെയ്ത് നമ്മളെ തന്നെ ഒന്ന് ടെസ്റ്റ് ചെയ്യണമല്ലോ. നമുക്കിത്ര ചെയ്യാം, നമുക്കിത് റാപ്പ് ചെയ്യാം, പക്ഷെ ഇതിൻ്റെ മുകളിൽ കൂടെ നമുക്ക് നമ്മളെ തന്നെ ടെസ്റ്റ് ചെയ്യണമല്ലോ. അതായത് ആൾക്കാർക്കിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു പർപ്പസ് കൂടി വേണമല്ലോ എന്നുള്ള രീതിയിലാണ് കുറച്ചുകൂടി കുറച്ച് ഹുക്കുകളും ബ്രിഡ്ജുകളും നല്ലൊരു ഇൻസ്ട്രുമെൻ്റിലൊക്കെ ഉള്ള ട്രാക്കുകൾ നമ്മൾ ചെയ്യാൻ വേണ്ടി തുടങ്ങണം. അപ്പോൾ നമ്മൾ അപ്പോട്ട് ചെയ്ത ട്രാക്കുകൾ എല്ലാം സ്റ്റേറ്റ് അക്കാഡമിക്സിൻ്റെ ഒരു ട്രാക്ക് തന്നെയാണ്. കാരണം നമ്മുടെ തോട്ടുകൾ മാത്രം നമ്മൾ എക്സ്പ്രസ് ചെയ്യണം, നമ്മൾ ഒരിക്കലും വേറൊരു ആർട്ടിസ്റ്റിനെ കടവും നോക്കുന്നില്ല. കാരണം നമ്മൾ സ്റ്റീരിയോ ടൈപ്പ് ഹിപ്ഹോപ്പ് സംസാരിക്കുന്ന കാര്യങ്ങളൊന്നും അല്ല സംസാരിക്കുന്നത്. നമ്മൾ വേറെ എന്തൊക്കെയുള്ള ചത്ത ആളുകളെ പറ്റി അതിൻ്റെ 16 പറ്റിയിരിക്കണം. കാരണം നമ്മൾ ഇൻഫ്ലുവൻസ് അങ്ങനെയാണ്. നമ്മൾ കുറേ വീടായിട്ടുള്ള കുറേ സിനിമകളും നോവലുകളൊക്കെ വായിച്ചിട്ടുണ്ട്. നമുക്ക് ഒരിക്കലും ഒരു പോപ്പുലർ കമ്മ്യൂണിറ്റി സ്റ്റീരിയോടൈപ്പ് അല്ലാണ്ട് നമ്മൾ വേറൊരു ഒരു കൾട്ടിഷ് വേറൊരു ജനറൽ വന്ന് വേറൊരു ആർട്ട് ഫോംസ് എന്നൊക്കെ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ളതാണ് നമ്മുടെ സ്റ്റേഡിയത്തിലുള്ള ഒരു ആർട്ട് ഫോം. അപ്പോൾ കൂടുതലും ഒരു ഓൾട്ടർനേറ്റീവ് വൈബ് വരും. അതായത് നമ്മൾ ഒരിക്കലും പ്രോപ്പർ ഹിപ്ഹോപ്പ്, നമ്മളെ റൂട്ടുകൾ പ്രോപ്പർ ഹിപ്ഹോപ്പാണ്, എന്നാലും നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്ന രീതി കണ്ടൻറ്റ് എല്ലാം ഒരു കണ്ടംപററി വൈബാണ്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഓൾട്ടർനേറ്റീവ് ഹിപ്ഹോപ്പ് ഗ്രൂപ്പ് ആവണം. അപ്പോൾ തുടക്കത്തിൽ നമ്മൾ ഇംഗ്ലീഷിലാണ് ചെയ്തുകൊണ്ടിരുന്നത്. നാച്ചുറലി പോയിട്രിയും അത് റാപ്പ് മ്യൂസിക്കൊക്കെ വരുന്നതുകൊണ്ട് നാച്ചുറൽ നമ്മൾ ഹിപ്ഹോപ്പിൽ ചെയ്തു. പക്ഷേ നമ്മൾ പിന്നെ 2008 ആ സമയത്ത് 2008 സമയത്തൊക്കെ യോഗി ബിയുടെ ട്രാക്കൊക്കെ കേൾക്കുമ്പോൾ അപ്പോൾ നമ്മൾ ആലോചിക്കും ഇവർ തമിഴിലെ ചെയ്യുന്നു, ഇവർ തമിഴിൽ അടിപൊളി ഫ്ലോ ചെയ്യുന്നു, ഇത് നമുക്ക് മലയാളത്തിൽ കൊണ്ടുവരാൻ കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും എന്നുള്ളൊരു തോട്ട് അവിടെ നിന്നാണ് വരുന്നത്. തമിഴ് എന്താ പറയുക, തേൻ പോലെ ഒരു ഭാഷയാണ്. തേൻ മൊഴി എന്ന് പറഞ്ഞ പോലെ അങ്ങനെ ഒഴുകിപ്പോവും, അത് ഒഴുകണ ഭാഷയാണ്, അതുകൊണ്ട് എളുപ്പത്തിൽ റാപ്പ് ചെയ്യും. പക്ഷെ മലയാളം ഒരിക്കലും അങ്ങനെയുള്ള റാക്കാണ്. മലയാളം ഭയങ്കര റിച്ചിഡായിട്ടുള്ള ലാംഗ്വേജ്. അതിലൊക്കെ റാപ്പ് ചെയ്യുക പറഞ്ഞാൽ ഉത്പാദനത്തിൽ നടക്കണ പോലെയാണ്. അതിൻ്റെ പ്രൊഫിക്സ് ആണെങ്കിൽ ശരി, അതിൻ്റെ ഫ്രേസുകളാണെങ്കിൽ ശരി, നമ്മളൊന്നുമില്ലെങ്കിൽ നല്ല ലിറ്ററസ് ആയിട്ടുള്ള പോയിട്രിയായി കൊണ്ടുപോകും. അത് ഭയങ്കര ലിറ്ററി ആയി ഒന്നുമില്ലെങ്കിൽ നമുക്ക് ഭയങ്കര ബേസിക്കായി കൊണ്ടുപോകും, ഭയങ്കര പാഡി. ഇതിൻ്റെ രണ്ടിനെ നടുക്ക് കൂടെ ഒരു ഉത്പാദനമുണ്ട്. റിച്ചിഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അവരെ എങ്ങനെ റാപ്പ് ഉപയോഗിക്കണം, അതേപോലെ കുറച്ചുകൂടി സ്ട്രക്ചേർഡ് ആയിട്ടുള്ള മലയാളം റാപ്പ് നമ്മൾ സൃഷ്ടിക്കണം കൊണ്ടുവന്നത്. അതിന് മുമ്പ് മലയാളം റാപ്പ് പറഞ്ഞാൽ ഒരു പാരഡി മാത്രമായിരുന്നു, ബക്കറ്റ്. അങ്ങനെ മലയാളം റാപ്പ് പറഞ്ഞാൽ അതൊരു കോമഡി എന്നുള്ളൊരു സംഭവമായിരുന്നു. മലയാളം റാപ്പിനൊരു ലെജിറ്റ് പ്രോപ്പർ മലയാളം റാപ്പ് ഒരു സബ്ജക്റ്റ് ആണ്. ദിസ് ഹാസ് ഫ്യൂച്ചർ, ഇതിനൊരു ഹോപ്പ് ഉണ്ട്, ഇതിനൊരു സ്ട്രക്ചർ ഉണ്ട്, ഇതൊരു ലെജിറ്റ് മെറ്റീരിയൽ ആണ് നമ്മൾ അറിയണത്. അന്നത്തെ ഇന്ത്യൻ ഹിപ്ഹോപ്പ് പറഞ്ഞാൽ എല്ലാവരും നമ്മളെപ്പോലുള്ള യങ് ആയിട്ടുള്ള ആൾക്കാരാണ്. അവർക്ക് ഒരു ട്രാക്ക് ഉണ്ടാക്കണം, അവരുടെ കമ്മ്യൂണിറ്റിയിൽ നമ്മളെ ഹിപ്ഹോപ്പ് സർക്കിളുകളിൽ പ്രചരിക്കണം എന്നുള്ളൊരു ലക്ഷ്യം മാത്രമല്ല. ആ ഒരു സമയത്താണ് നമ്മൾ വണ്ടി വഞ്ചർ. വണ്ടി വഞ്ചർ പറഞ്ഞാൽ വളരെ ബേസിക്കായിട്ടുള്ള ഡേലാസോൾ
ട്രൈബ് കോൾ കസ്റ്റിസ് ആയിട്ടുള്ള ഒരു ഫൺ ട്രാക്കാണ്. നോ ബ്രെയിനർ ഫൺ ട്രാക്ക്, ഒന്നും ഒരുപാട് ചിന്തിക്കാനൊന്നും ഇല്ലാത്ത വളരെ ബേസിക് ആയിട്ടുള്ള ട്രാക്കാണ് വണ്ടി വഞ്ചർ. ആ വണ്ടി വഞ്ചറാണ് ഇന്ത്യൻ ഹിപ്ഹോപ്പ് എന്നുള്ള ആദ്യത്തെ ബ്രേക്ക് ത്രൂ, മെയിൻ സ്ട്രീം ബ്രേക്ക് ത്രൂ. ഇന്ത്യൻ ഹിപ്ഹോപ്പ് എന്ന് ആദ്യമായിട്ട് മെയിൻ സ്ട്രീമിലേക്ക് കടക്കണ ട്രാക്കുകളൊന്നാണ് വണ്ടി വഞ്ചർ. ആദ്യത്തെ ട്രാക്കാണ് തന്നെ പറയാം. അതിനുശേഷമാണ് ഈ ഹിപ്ഹോപ്പ് തമിഴയും പ്രഥവിയും എല്ലാം മെയിൻ സ്ട്രീം ബ്രേക്ക് ചെയ്യുന്നത്. അപ്പോൾ വണ്ടി വഞ്ചർ വന്നതോടെ നമ്മളൊരു റൂട്ട് മാറി, കാരണം നമ്മൾ ആയിട്ട് നല്ല ഓഡിയോ പ്രൊഡക്ഷൻ ആയിരുന്നു, നല്ല വീഡിയോ പ്രൊഡക്ഷൻ ആയിരുന്നു, എല്ലാം നമ്മൾ സീറോ ബജറ്റിലാണ് ചെയ്തത്. എങ്കിലും നമ്മുടെ കൂടെയുള്ള പിള്ളേരുടെ ഒരു സ്കില്ല് വെച്ചിട്ട് നല്ല ക്വാളിറ്റിയിൽ വന്നു എന്നുള്ളതാണ് സത്യം. അതിനുശേഷം നമ്മൾ മൂസിൻ പെരാരിയായിട്ട് ഹാരിസ് മാപ്പിളഹള നമ്മൾ കൊളാബറേറ്റ് ചെയ്തു. അത് നല്ലൊരു ഔട്ട്പുട്ട് ആയിരുന്നു. അത് വളരെ പൊളിറ്റിക്കൽ, വണ്ടി വഞ്ചറിൻ്റെ നേരെ പോകാനുള്ള ഓപ്പസിലുള്ള വളരെ കോൺഷ്യസ് ആയിട്ടുള്ള കണ്ടൻറ്റുള്ള സംഭവമായിരുന്നു നെറ്റീവ് അപ്പം. ഇത് രണ്ടും വന്നതോടെ നമ്മുടെ ഒരു സ്റ്റിൽ കാണാൻ പോകുന്ന പേര് അണ്ടർഗ്രൗണ്ടിലും ദേശം മെയിൻ സ്ട്രീമിലൊക്കെ അറിയാൻ തുടങ്ങി. അതിനുശേഷം ഞങ്ങൾ ഫ്രീക്വൻ്റ് ആയിട്ട് നമ്മൾ ഓരോ മ്യൂസിക് വീഡിയോ ചെയ്തു. എല്ലാം ചെയ്യുമ്പോഴും നമ്മൾ സബ് കോൺഷ്യസ് ആയിട്ട് ഓരോതിൻ്റെ കണ്ടിന്യൂഷൻ പോലെയാണ് വന്നുകൊണ്ടിരുന്നത്. എല്ലാ ട്രാക്കുകളും നമ്മൾ വളരെ അല്ലാത്ത ബന്ധമുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ ജാം ചെയ്യുമ്പോൾ നമ്മളിരുന്ന് നമ്മൾ ഒരിക്കലും ഫോഴ്സ് ഇല്ല. നമ്മൾ ട്രാക്ക് ഉണ്ടാക്കണം പറഞ്ഞാൽ അത് ഉണ്ടാക്കണം എന്ന് ഒരിക്കലും ഫോഴ്സ് ഇല്ല. ട്രാക്കുകളൊക്കെ എടാ നമുക്കിങ്ങനെ ചെയ്യാൻ പറഞ്ഞാൽ അങ്ങനെ ചെയ്തുണ്ടായി പോകണ ട്രാക്കുകളാണ്. ഒരു നേച്ചറിൻ്റെ ഫ്ലോയിൽ, നമ്മുടെ നേച്ചറിൻ്റെ ഫ്ലോയിൽ അങ്ങനെ വരുന്ന ട്രാക്കുകളൊക്കെയാണ്. നമ്മളെന്ത് ട്രാക്ക് ചെയ്യുമ്പോഴും അതിൻ്റേതായിട്ടുള്ള കണ്ടിന്യൂഷൻ ഉണ്ടാവും. നമ്മൾ ഒരിക്കലും ഇങ്ങനെ ഉണ്ടാവരുതെന്ന് ആലോചിച്ചാൽ പോലും എന്തെങ്കിലുമൊക്കെ സബ് കോൺഷ്യസ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ വന്നു. അത് നമ്മുടെ ഒരു ഫ്രണ്ട്ഷിപ്പ്സിൻ്റെ പുറത്തുണ്ടാവുന്ന സംഭവം. ഈ സ്റ്റീറ്റ കണ്ടക്സിനുള്ള ക്രൂ തന്നെ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ ബേസിൽ ഉണ്ടായ ക്രൂവാണ്. നമ്മളൊരു കോർപ്പറേറ്റ് മാനുഫാക്ചറിങ്ങിൻ്റെ ഒരു ഹിപ്ഹോപ്പ് ക്രൂ ഉണ്ടാക്കണം പറഞ്ഞ് ഉണ്ടാക്കിയതല്ല, സ്റ്റീറ്റ് അക്കാഡമിക്സിൻ്റെ അത് ഉണ്ടായിപ്പോയ ക്രൂവാണ്. നാച്ചുറൽ ഫിനോമിനൻ പോലെ ഉണ്ടായൊരു ക്രൂവാണ് സ്റ്റീറ്റ് അക്കാഡമിക്സ്. നമ്മൾ ഇന്ന് ഇറക്കുന്ന ട്രാക്കുകൾക്കും ആ ഒരു കണ്ടിന്യൂഷനും ആ ഒരു ഫ്ലോ ആ ഒരു ഫ്ലേവറുണ്ട്. കാരണം ഒരിക്കലും ആ ഒരു ആൾക്കാരെ തൃപ്തിപ്പെടുത്താനോ നമുക്ക് എപ്പോഴും ആ ഒരു സംഭവമാണ്. നോ പ്ലാൻസ് ടു ചേഞ്ച്, നോ പ്ലാൻസ് ടു ഇംപ്രസ് എന്നുള്ളൊരു രീതിയിലാണ് നമ്മൾ എപ്പോഴും ചെയ്യുന്നത്. അപ്പോൾ സ്ട്രീറ്റ് അക്കാഡമിക്സ് എപ്പോഴും ഒരു ഇന്ത്യ വൈബിലുള്ള സംഭവങ്ങളൊക്കെ ആയിരിക്കും. കാരണം നമ്മൾ സ്ട്രീറ്റ് അക്കാഡമിക്സ് ഒരിക്കലും പോപ്പുലറായിട്ടുള്ള കണ്ടൻറ്റുകളോ കണ്ടക്സ്റ്റുകളോ ഒരിക്കലും ഫോളോ ചെയ്യുന്ന ഒരു ഗ്രൂപ്പല്ല. കാരണം അത് നമ്മുടെ ഇൻഹിബിറ്റൻ്റ് ആയിട്ടുള്ളൊരു ടേസ്റ്റാണ്. ഇപ്പോൾ എൻ്റെ ആയാലും ശരി, ഹാരിസിൻ്റെ ആയാലും ശരി, അംജിത്തിൻ്റെ ആയാലും ശരി, ഇബ്ബാസിയുടെ ആയാലും ശരി, ഗ്രൈമിൻ്റെ ആയാലും ശരി, വിവേകിൻ്റെ ആയാലും ശരി, ആരായാലും നമുക്കൊരു നമ്മൾ കാണുന്ന മ്യൂസിക്കും സിനിമകളും ടേസ്റ്റും എല്ലാം വ്യത്യസ്തമാണ്. അതുകൊണ്ട് ഒരു പോപ്പുലർ ആൾക്കാരെ പോപ്പുലർ കമ്മ്യൂണിറ്റിയെ തൃപ്തിപ്പെടുത്താൻ പറ്റുന്ന ഒരു കാര്യങ്ങളൊന്നുമല്ല നമ്മൾ ചെയ്യുന്നത്. നമുക്ക് കുറച്ചുകൂടി ഒബ്സ്ക്യൂർ ആയിട്ടുള്ള ടേസ്റ്റുകളുണ്ട്, അതനുസരിച്ചാണ് നമ്മൾ ട്രാക്കുകളൊക്കെ ചെയ്യുക. അപ്പോൾ നമ്മുടെ ഫോളോയിങ് പറഞ്ഞാൽ കൂടുതലും ഒന്നുമില്ലെങ്കിൽ മെറ്റൽ ഹെഡ്സ് ആയിരിക്കും, അല്ലെങ്കിൽ പങ്ക് റോക്ക് ഫാൻസ് ആയിരിക്കും, അല്ലെങ്കിൽ ഇന്ത്യൻ മ്യൂസിക് ഫോളോവേഴ്സ് ആയിരിക്കും. അങ്ങനൊരു ഒബ്സ്ക്യൂർ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ്. അപ്പോൾ അല്ലെങ്കിൽ ഭയങ്കര സ്ട്രോങ് ആയിട്ടൊരു കൾട്ട് ഫോളോയിങ് പറഞ്ഞാൽ അതൊക്കെയാണ്. അതല്ലാണ്ട് ഒരു പോപ്പുലർ ഒരു എന്താ പറയുക, ഹോം എന്താ പറയുക, ക്ലോസ് ടു ഹോം ടേസ്റ്റ് ഒന്നും നമുക്ക് സ്റ്റേറ്റ് അക്കാഡമിക്സിന് ഇല്ല. വളരെ ഉണ്ടെങ്കിലും വളരെ കുറച്ചേ ഉള്ളൂ എന്ന് വേണമെങ്കിൽ പറയാം. ഒരു ഹോംലി നെയിം ഒന്നും അല്ല സ്റ്റേറ്റ് അക്കാഡമിക്സിൻ്റെ. അത് തന്നെയാണ് നമുക്ക് ഏറ്റവും അധികം ബെനിഫിറ്റിലായിരുന്നു നമുക്ക് തോന്നുന്നു. കാരണം നമ്മളൊരു ഒരിക്കലും നമ്മൾ മെയിൻ സ്ട്രീമുമായിട്ട് ഒട്ടിച്ചേർന്ന് നിൽക്കണമെന്നല്ല, നമ്മൾ രണ്ടിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്ന ഒരു ഓൾട്ടർനേറ്റീവ് ടൈം ലൈൻ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ഒരു ടേസ്റ്റുകൾ പോകുന്നത്. അപ്പോൾ എന്തായാലും ശരി, നമ്മുടെ കണ്ടൻറ്റുകളായാലും ശരി, എല്ലാത്തിനും ഒരു കണ്ടിന്യൂഷൻ ഉണ്ടാവും. പിന്നെ സൈഡ് പ്രൊജക്റ്റുകൾ ഉണ്ടാവും. ഇപ്പോൾ മാപ്പിളഹള, പാലക്കണ്ട് സ്റ്റോപ്പ് എന്നൊക്കെ പറഞ്ഞു. പാലക്കണ്ട് സ്റ്റോപ്പ് പറഞ്ഞാൽ എൻ്റെ വളരെ ചൈൽഡ്ഹുഡ് ഫാൻറ്റസി എന്നാണ് പറയാം. ചെറുപ്പത്തിൽ ഞാനിങ്ങനെ മാഡ് മാക്സ് സിനിമകളൊക്കെ കണ്ട്, പോസ്റ്റ് അപ്പോക്കലിപ്റ്റിക് സിനിമകളൊക്കെ കണ്ട് നമ്മളിങ്ങനെ മണ്ടടിച്ച്, നമ്മൾ വെറുതെ വീട്ടിൽ നമ്മളെ ആ ഒരു എൻ്റർടൈൻമെൻറ്റ് വേറെ ഓപ്ഷൻ ഒന്നുമില്ല. നമ്മൾ ഏർലി ആ ഒരു സമയത്താണ്, ടൈം പീരീഡിലുള്ളതാണ് നമ്മൾ ജനിച്ചതൊക്കെ വളർന്നതൊക്കെ. അപ്പോൾ നമ്മളിങ്ങനെ വെറുതെ വീട്ടിൽ വെറുതെ നമ്മൾ ഓരോ തലയിൽ കുറേ ചിന്തകളൊക്കെ പോകും. ഇങ്ങനെ ഇവിടെ വലിയ ആറ്റം ബോംബ് വരുന്നതും ഇവിടെ ഒന്നുമില്ലാണ്ടാവണമെന്ന്, ലൈഫ് ഹോമുകൾ ഒന്നുമില്ല, പോസ്റ്റ് അപ്പോക്കലിപ്റ്റിക് പാലക്കാട് എന്നുള്ളതൊക്കെ ചെറുപ്പത്തിൽ ഓരോ നമ്മുടെ ഫാസിനേറ്റഡായിരുന്നു. അതിൻ്റെ ഒരു തുടർച്ച എന്നുള്ളതാണ് നമ്മൾ ഈ മറ്റേ പാലക്കാട് സ്റ്റോപ്പൊക്കെ ചെയ്യുന്നത്. ആ ഒരു പാലക്കാടൻ ഫ്ലേവറിലെ ട്രാക്കുകളും മലയാളവും ഇംഗ്ലീഷും തമിഴും എല്ലാം കൂടി ചേർന്ന് ഒരിക്കലും ഭയങ്കര റെക്കോർഡായില്ല. ഞാൻ വിഷ്ണുജീൻ്റെ വീട്ടിലൊക്കെ പോയി റെക്കോർഡ് ചെയ്യുമ്പോൾ ഒന്നും ഉണ്ടാവില്ല, ജസ്റ്റ് ഒരു കമ്പ്യൂട്ടറിലും മൈക്കും മാത്രമേ ഉണ്ടാവുള്ളൂ. ആ ഒരു റെഗഡ് ഫീല് ട്രാക്കുകൾക്ക് എപ്പോഴും ഉണ്ടാവും. നമ്മൾ ഒരിക്കലും പ്രോപ്പർ മിക്സോ മാസ്റ്ററോ ഒരിക്കലും ചെയ്യില്ല, ഇൻറ്റൻഷനിലാണ്. നമ്മൾ റോ ഫോമിൽ അങ്ങനെ ഇടുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഇത്. എനിക്ക് അങ്ങനത്തെ ടൈപ്പ് ഹിപ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. ആ ഒരു റോ, അതിൻ്റെ റോ ആയിട്ടുള്ള ഫോമിൽ അവതരിപ്പിക്കാനുള്ളത് ഭയങ്കര ഇഷ്ടമാണ്. ഒരുപാട് ക്ലീൻ അപ്പ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ഭംഗി നഷ്ടപ്പെടുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. പാലക്കാട് സ്റ്റോപ്പ് അങ്ങനെ ഒരു സംഭവമായിരുന്നു. അതായത് പാലക്കാട് സ്റ്റോപ്പ് പറഞ്ഞാൽ വേറൊരു ടൈം ലൈനിൽ പോകുന്ന ഒരു സംഭവമാണ്. അത്
2000-ൽ ആറ്റം ബോംബ് വീഴുന്നു, മൂന്നാം ലോകം ആദ്യം ഉണ്ടാവുന്നു, പിന്നതൊരു പോസ്റ്റ് അപ്പോക്കലിപ്റ്റിക് ലോകമാവണം എന്നുള്ളതാണ് പാലക്കാട് ചോക്കിലെ ടൈം ലൈൻ. അതിലാണ് പകർച്ചവ്യാധി എന്നൊരു ക്യാരക്ടർ വരുന്നത്. പകർച്ചവ്യാധി എന്നുള്ളത് എൻ്റെ ഒരു ഓൾട്രിഗോ ആണ്. RJV എന്ന് പറയുന്നത്, RJV എന്നുള്ളത് എൻ്റെ ഒരു RJV എന്നുള്ളൊരു രാജീവ് എന്നുള്ളൊരു ആളുടെ ഓൾട്രിഗോ ആണ് RJV എന്നുള്ളത്. RJV എന്നുള്ളൊരു വേറൊരു ഓൾട്രിഗോ ആണ് പകർച്ചവ്യാധി എന്നുള്ളത്. പകർച്ചവ്യാധി പറഞ്ഞാൽ DK ആണ്. പകർച്ചവ്യാധി പറഞ്ഞതിൻ്റെ ഇംഗ്ലീഷ് വേർഡ് പറഞ്ഞാൽ എപ്പിഡമിക് എന്നാണ്. എപ്പിഡമിക് പറഞ്ഞാൽ രോഗങ്ങൾ, പകർച്ചവ്യാധികൾ. അത് വെച്ചിട്ടാണ് ആ ഒരു DKനെ എന്താ പറയുക സൂചിപ്പിക്കുന്ന ഒരു വാക്കാണ് ഡെത്ത് എന്നൊക്കെ പറയാം. എല്ലാ കോൺസെൻട്രേറ്റുള്ള എല്ലാത്തിനും ഉണ്ടാവുന്ന ഒരു സംഭവമാണ് ഡെത്ത് അല്ലെങ്കിൽ DK. എല്ലാ മനുഷ്യർക്കും ഡാർക്കുള്ളൊരു നമ്മുടെ മനുഷ്യൻ്റെ ഇൻഹെബിറ്റ് ആയിട്ടുള്ളൊരു ഡാർക്ക്നെസ് ഉണ്ടല്ലോ, അതിൽ നിന്ന് വരുന്നതാണ് പകർച്ചവ്യാധി എന്നുള്ളൊരു ക്യാരക്ടർ. ഒരു എന്താ പറയുക ലൈസൻസ് ഒന്നും ഇല്ലാണ്ട് ഒരു ഫ്രീ ആയി നടക്കുന്ന ഫ്രീ സോൾ, നമുക്ക് എന്ത് തോന്നുന്നു അത് എക്സ്പ്രസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഒരു പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഒന്നും അതിൻ്റെ ഒരു ബാധ്യത അല്ല. അപ്പോൾ അതിൻ്റെ രീതിയിലൊന്നും നടക്കുന്നതാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഹെവി മെറ്റൽ മ്യൂസിക് എടുത്താലും ശരി, അവരുടെ ഏറ്റവും ഈവിളായിട്ടുള്ള കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യുന്നുള്ളതാണ്. ആ ഒരു എനർജിയിൽ നമ്മൾ ഈവിളായിട്ടുള്ള കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു നമ്മളെല്ലാം ചെയ്യുന്നു ആ മ്യൂസിക്കിൽ ചെയ്യുന്നു. നമ്മുടെ ഈവിളായിട്ടുള്ള കാര്യങ്ങൾ മറ്റേ സോഷ്യൽ ഇതിൽ പോയിട്ട് എക്സ്പ്രസ് ചെയ്ത് മറ്റുള്ളവർക്ക് ദ്രോഹം ഉണ്ടാക്കണ എന്നുള്ളൊരു ഇതിനേക്കാളും എത്രയോ ഭേദമാണ് നമ്മൾ ഈവിളായിട്ടുള്ള കാര്യങ്ങൾ അതിനെ നെഗറ്റീവ് എനർജീനെ മ്യൂസിക്കിലേക്ക് കൊടുക്കുന്നത്, നെഗറ്റീവ് ടൈപ്പ് മ്യൂസിക് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഏറ്റവും നല്ലൊരു സെൽഫ് എക്സ്പ്രഷൻ ആണെന്നാണ് ഒരു ഒരു ഡാർക്ക് മ്യൂസിക്കിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഈ ഹെവി മെറ്റലുകളിൽ ആ ഒരു നമ്മൾ ആ ഒരു എക്സ്പ്രഷൻ്റെ തീവ്രത കൊണ്ടാണ് ഈ ഡിസ്റ്റോർഷൻ്റെ ബ്യൂട്ടി വരുന്നത്. ഒരു കാര്യം അതിൻ്റെ ലിമിറ്റ് വിട്ട് അതിൻ്റെ എന്താ പറയുക സ്പെസിഫിക്സ് വിട്ട് മുകളിലേക്ക് തള്ളുമ്പോഴാണ് ഡിസ്റ്റോർഷൻ പറഞ്ഞൊരു സംഭവം ഉണ്ടാകുന്നത്. ആ ഒരു ഡിസ്റ്റോർഷനാണ് ഹെവി മെറ്റലിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. കാരണം അത്രയ്ക്ക് എനർജി ഹെവി മെറ്റലിൽ നിന്ന് വരുന്നുണ്ട്, മെറ്റൽ മ്യൂസിക്കിൽ നിന്ന് വരുന്നുണ്ട്. അത്രയ്ക്ക് നെഗറ്റീവോ പോസിറ്റീവോ എന്ത് എനർജി ആയാലും ശരി അതിന് എനർജി ഒരുപാട് വരുന്നുണ്ട്. അതെന്നാൽ അത് ആ ഒരു ഒരു സിസ്റ്റത്തിന് താങ്ങാൻ പറ്റുമ്പോഴാണ് ഈ ഡിസ്റ്റോർഷൻ ക്രാക്കുകളൊക്കെ വരുന്നത്. അതുപോലെ തന്നെ എൻ്റെ വോയിസിൽ വരുന്ന ആ ഒരു എനർജി എൻ്റെ തൊണ്ടയ്ക്ക് താങ്ങാൻ പറ്റുമ്പോഴാണ് എൻ്റെ വോയിസിലെ എനർജീൻ്റെ ക്രാക്കുകളൊക്കെ വരുന്നത്. ആ ഡിസ്റ്റോർട്ടഡ് സൗണ്ട് റാസ്പി സൗണ്ട് എൻ്റെ റാപ്പ് വോക്കൽസിൽ വരുന്നത് അങ്ങനെയൊക്കെയാണ്. പിന്നെ എനിക്ക് അതുകൊണ്ടാണ് ഹെവി മെറ്റൽ ഭയങ്കര ഇഷ്ടവും. എനിക്കൊരിക്കലും ക്ലീൻ ആയിട്ടുള്ള ഭയങ്കര കൺട്രോൾഡ് ആയിട്ടുള്ള സൗണ്ടുകൾ ഒരിക്കലും താല്പര്യമില്ലാത്തതുകൊണ്ട് അത് തന്നെയാണ്. എപ്പോഴും ഒരു വൈൽഡായിട്ടുള്ള തോട്ട്സുകളും സൗണ്ടുകളും സിനിമകളും ആർട്ട് ഫോംസായാലും ആണ് എൻ്റെ ഏറ്റവും വലിയ ഇൻഫ്ലുവൻസ്. അതുകൊണ്ട് തന്നെയാണ് വളരെ ഡിസ്റ്റോർട്ടഡായിട്ടുള്ള ലോഫൈ ആയിട്ടുള്ള വൈൽഡായിട്ടുള്ള ആർട്ട് ഫോമുകളോട് എനിക്ക് താല്പര്യം. അത് തന്നെയാണ് എൻ്റെ ഹിപ്ഹോപ്പിൻ്റെ മെയിൻ ഇൻഫ്ലുവൻസ്. പകർച്ചവ്യാധി നമ്മുടെ ക്യാരക്ടറും അങ്ങനെ വരുന്നതാണ്. പകർച്ചവ്യാധി എൻ്റെ ഇൻഹിബിറ്റഡ് ആയിട്ടുള്ള ഒരു വളരെ ഓൾട്രിഗോണ്, അത് ഞാൻ തന്നെയാണ്. അത് വേറൊരു എൻറ്റിറ്റിയാണ്. ആ ഒരു വേറൊരു എൻറ്റിറ്റി ചിലപ്പോൾ എൻ്റെയിലേക്ക് വന്നതായിരിക്കും, ഞാൻ ചിലപ്പോൾ ആ എൻറ്റിറ്റിയിലേക്ക് പോയതായിരിക്കും. പകർച്ചവ്യാധി എന്നുള്ളൊരു ക്യാരക്ടർ ക്യാരക്ടറല്ല, അതെൻ്റെ ഒരു ഇൻഹിബിറ്റഡായിട്ടുള്ളൊരു എന്താ പറയുക ഈഗോ. ആ ഈഗോനെ ഞാനൊരു ഫിക്ഷ്യസ് ആയിട്ടുള്ള രീതിയിലാണ് ചിലപ്പോൾ ട്രാക്കുകളൊക്കെ അവതരിപ്പിക്കുക. ചിലപ്പോൾ ആ രീതിയിലേക്ക് ആയിരിക്കും പാലക്കാട് ഡിസ്ട്രിക്റ്റൊക്കെ പോകും. നമ്മുടെ കണ്ടൻറ്റുകൾ, നമ്മുടെ റാപ്പ് ചെയ്യുന്ന കണ്ടൻറ്റുകൾ ഭയങ്കര സ്വാധീനമില്ല. നമ്മുടെ ഏറ്റവും ഉള്ളിരിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ റാപ്പ് എക്സ്പ്രസ് ചെയ്യുന്നത്. കാരണം നമ്മൾ ഒരിക്കലും ഒരാളെ എക്സ്പ്രസ് ചെയ്യാം. ഒരിക്കലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നോ പ്ലാൻസ് ടു ചേഞ്ച്, നോ പ്ലാൻ ടു ഇംപ്രൂവ്. നമ്മൾ അന്ന് തന്നെയാണ് നമ്മുടെ ഹിപ്ഹോപ്പിൽ നമ്മൾ തുടങ്ങിയ രീതി എങ്ങനെയാണോ അറിഞ്ഞാൽ നമ്മുടെ കണ്ടൻറ്റുകളുടെ ബേസിൽ ഇപ്പോഴും കണ്ടതാണ്. നമ്മളൊരിക്കലും ഒരു പോപ്പുലർ ക്രൗഡിനെ ഇമ്പ്രസ് ചെയ്യാൻ ട്രാക്കിൽ ഇറക്കില്ല. ചിലപ്പോൾ നമ്മുടെ ഇൻഹിബിറ്റായിട്ടുള്ള ചിലപ്പോൾ ചിലത് വരുമ്പോൾ ആൾക്കാരത് ചിലപ്പോൾ ഇമ്പ്രസ് ചെയ്യും, ചിലപ്പോൾ ചില ട്രാക്കിൽ നമ്മൾ ഇമ്പ്രസ് ചെയ്യാൻ പറ്റില്ല. കാരണം അതങ്ങനെയാണ് ചിലപ്പോൾ. കാരണം എനിക്ക് എന്നെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആദ്യം കാര്യങ്ങളൊന്നും വേണ്ട. ചിലപ്പോൾ ഈ ക്ലൈമറ്റ് തന്നെ ഭയങ്കര മൂഡി ആയിട്ടുള്ള ക്ലൈമറ്റാണ്, അത് തന്നെ ചിലപ്പോൾ എന്നെ ഒരു ട്രാക്ക് എഴുതാൻ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. അങ്ങനെ ചില ചെറിയ ചെറിയ കാര്യങ്ങളുണ്ട്. ചെറിയ ചെറിയ കാര്യങ്ങളെന്നാണ് വലിയ വലിയ ഇൻഫ്ലുവൻസ് ഉണ്ടാവുന്നത്. പറഞ്ഞ പോലെ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന് പറഞ്ഞ പോലെ നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങളുടെ ദൈവമാണ് നമ്മൾ. ഒരു ആർട്ടിസ്റ്റ് പറഞ്ഞത് ചെറിയ ചെറിയ കാര്യങ്ങളുടെ ദൈവം. അതായത് ആ ബുക്കിൻ്റെ ടൈറ്റിൽ പോലെ ചെറിയ ചെറിയ കാര്യങ്ങളാണ് നമ്മൾ ഇൻഫ്ലുവൻസ് ഉണ്ടാവുന്നത്. ഇപ്പോൾ അങ്ങനെ തന്നെയാണ്. ഒരിക്കലും ഒന്നുമില്ലാത്ത ചെറിയ ചെറിയ കാര്യങ്ങൾ, ചെറിയ ചെറിയ സാമ്പിളുകളും മറ്റുമൊക്കെ വലുതാക്കിയിട്ടാണ് ചെറിയ ഒരു രണ്ട് നോട്ടുകളൊക്കെ യൂസ് ചെയ്ത് മാനിപ്പുലേറ്റ് ചെയ്ത് ഉണ്ടാക്കിയ കാര്യങ്ങളാണ് ചെയ്യുന്നത്. അത് അത്ര പ്രൊഫൗണ്ട് ആയിട്ടുള്ള സംഭവമാണ്. ഇപ്പോൾ കുട്ടികളുടെ ആ ഹ്യൂമനൈസേഷൻ, അത് മെക്കാനിക്കലാണെങ്കിൽ പോലും അതിലൊരു ചെറിയ ഹ്യൂമനൈസേഷൻ ഉണ്ട്. ഇപ്പോഴത്തെ സിനിമ പാട്ടുകൾ നോക്കിയാൽ എല്ലാം ഭയങ്കര മെക്കാനിക്കലാണ്. എല്ലാം മെട്രോണോമിൽ ടക് 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 പറഞ്ഞ കമ്പ്യൂട്ടർ രീതിയിലാണ് മ്യൂസിക് പോകുന്നത്. എനിക്ക് കൂടുതൽ ഇഷ്ടമാതിരി ഹ്യൂമനൈസ്ഡ് ആയിട്ടുള്ള ലൈറ്റ് സ്വിങ്ങുകളൊക്കെ പോകുന്ന രീതിയിലുള്ള JD-ലൊക്കെ ഉണ്ടായിരുന്ന ബീറ്റുകൾ പോലെ, JD-ലെ മാഡ്ലിബ് ഉണ്ടാക്കുന്ന ബീറ്റുകൾ പോലെ കുറച്ച് വെച്ചിട്ടുണ്ട്.
ലീഡ് സ്നേറുകളും അങ്ങനെ തന്നെ നമുക്ക് സംഭവങ്ങളൊക്കെ ഇഷ്ടം. കുറച്ച് ഹ്യൂമനൈസ്ഡ് ആയിട്ടുള്ള എലമെൻറ്റുകളൊക്കെ വേണം. അതാണ് ബൂട്ട്സ്ട്രാപ്പിൻ്റെ ഒരു എസൻസ്. ചെറിയ കാര്യങ്ങളിൽ നിന്നാണ് ആ എസൻസ്. എൻ്റെ ഏറ്റവും വലിയ ഇൻഫ്ലുവൻസും ചെറിയ കാര്യങ്ങളിൽ നിന്ന്. ഇന്നത്തെ ഇൻഡി മ്യൂസിക്കിൻ്റെ സീൻ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു 10 കൊല്ലം മുമ്പുണ്ടായിരുന്ന ഇൻഡി സീനല്ല അപ്പോൾ. 10 കൊല്ലം മുമ്പ് ഹിപ്ഹോപ്പിന് ഒരു സീൻ തന്നെ ഉണ്ടായിരുന്നില്ല. അന്നൊരു കൾട്ടായിരുന്നു സംഭവം. അന്ന് നമ്മൾ എവിടെയെങ്കിലും പെർഫോം ചെയ്യണമെങ്കിൽ നമ്മൾ ഓരോ പബ്ബിലോ ക്ലബ്ബിലോ പോയി ചോദിക്കണം, കോളേജ് ചെയ്യണം, കോളേജ് നമ്മളൊരു വെൽക്കമിങ് അല്ല എൻട്രാവുമാർ ചെയ്യുന്നത് നമ്മൾ മെൻറ്റാലിറ്റി ആയിരുന്നു. എൻട്രാവുമാർ ചെയ്യുന്നത് റാപ്പോ എന്തോ എന്താ റാപ്പ് ഡിസിൻ്റെ റാപ്പ് പോലെ ഒന്നുമില്ലല്ലോ എന്നൊക്കെ ചോദിക്കും. നമുക്കതൊരു വിഷയമല്ല, നമുക്ക് നമ്മളെ സെൽഫ് എക്സ്പ്രഷൻ എന്നുള്ള രീതിയിൽ നമ്മൾ പെർഫോം ചെയ്തു. നമുക്ക് 10 കൊല്ലം മുമ്പ് പെർഫോം ചെയ്യുമ്പോൾ ഒരു 3-4-5 പേര് കാണാണ്ടായിരുന്നെങ്കിൽ നമ്മുടെ സ്വയം സ്വന്തം പെർഫോമൻസ് 3-4-5 പേര് ഒരു 2 കൊല്ലം കഴിയുമ്പോൾ ഒരു 10 പേരാകും. 2 കൊല്ലം കഴിയുമ്പോൾ ഒരു 2010 ആകുമ്പോൾ ഒരു 15 പേരാകും. അങ്ങനെ കൂടി കൂടി വന്നു സംഭവം. അതാണ് ഉണ്ടായത്. ഇപ്പോൾ പിന്നെ കുറച്ച് ആൾക്കാർ കൂടുതൽ അറിയാൻ തുടങ്ങി. ആ ഒരു ഡിവൈൻ്റെ ട്രാക്കുകളൊക്കെ വന്നപ്പോൾ ഡിവൈൻ്റെ ആദ്യത്തെ ട്രാക്ക് പറഞ്ഞാൽ മുപ്പര് മുംബൈ സ്വയൻസിലായിരുന്നു. അതിന് ശേഷം ഇപ്പോൾ ഒരു ഹിന്ദി ട്രാക്ക് ചെയ്യണം പറഞ്ഞ് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഞാൻ അതിൻ്റെ ഒരു മാലുകുടി ഡേയ്സിൻ്റെ ഒരു സാമ്പിള് ചെയ്തിട്ട് ഞാൻ ബീറ്റ് അയച്ചു കൊടുക്കണം. അത് പിന്നെ സെസ്സും വർക്ക് ചെയ്തു. അങ്ങനെ ഞങ്ങൾ എ മേരെ ബോംബെ പോലുള്ള ട്രാക്ക് ചെയ്തു. അതായിരുന്നു ഡിവൈൻ്റെ ബ്രേക്ക് ത്രൂ ട്രാക്ക്. അതിലാണ് ഡിവൈൻ ഫേമസ് ആണ്. അതിനുശേഷമാണ് മേരക്കള്ളി ട്രാക്കൊക്കെ വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള അണ്ടർഗ്രൗണ്ട് ഹിപ്ഹോപ്പിന് ആൾക്കാർ ശ്രദ്ധിക്കാൻ തുടങ്ങി. ഞാൻ പറഞ്ഞാൽ ഈ എൻ്റെ ഈ കഞ്ചിക്കോടിലെ വീട്ടിലായി ഓൾഡ് വീട്ടിലായി നമ്മുടെ അമ്പലത്തിൻ്റെ അടുത്ത വീട്ടിൽ വെച്ചിട്ടാക്കിയ ഒരു ബീറ്റിൽ നിന്നാണ് ഈ ഒരു വൺ ഗള്ളി ബോയ് സീനുകളൊക്കെ സ്റ്റാർട്ട് ആവണം എന്നുള്ളത് വളരെ ഫണ്ടായിട്ടുള്ള ഒരു കാര്യമാണ്. എന്താല്ലേ, അപ്പോൾ ഞാൻ എന്താ പറയുക, പ്ലസ് ടു ഒക്കെ കഴിഞ്ഞ് കോളേജിൽ ഞാൻ 1 വർഷം കഴിഞ്ഞിട്ട് ചേർന്നു. അതിന് ശേഷം 1 വർഷം ഞാൻ ജോലി പോയി വളയാറ്. ഞാൻ അവിടെ ബി പി സിയിൽ വർക്ക് ചെയ്യായിരുന്നു. അന്നൊക്കെ എനിക്ക് ആ ഇൻ്റർനെറ്റ് ആക്സസ് പറഞ്ഞാൽ അവിടെ നിന്നുള്ള ആക്സസ് ആയിരുന്നു, ഓഫീസിൽ നിന്നുള്ള ആക്സസ് ആയിരുന്നു. അപ്പോൾ അങ്ങനെ പരിചയപ്പെട്ട കൂട്ടമായിരുന്നു. ഞാൻ വർക്ക് കഴിഞ്ഞ് വരുമ്പോൾ ബീറ്റുകൾ ഉണ്ടാക്കിയ ബീറ്റുകളൊക്കെ കേൾക്കും. ആ ബീറ്റുകളൊക്കെ ആയിരിക്കും ചിലപ്പോൾ നമ്മൾ സ്റ്റെക്കഡമിക്സിൻ്റെ ട്രാക്കുകൾ യൂസ് ചെയ്യുന്നത്. അങ്ങനെ ഓരോ സ്ഥലത്ത് വെച്ച് ഭയങ്കര എന്താ പറയുക ഇൻ്റർകണക്റ്റഡിങ് ആയിട്ടുള്ള നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലൊക്കെ കാലം നമ്മളെ കൊണ്ടുപോകുക. സ്ട്രീറ്റ് എക്കണോമിക്സ് എപ്പോഴും ഒരു ഇന്ത്യ അണ്ടർഗ്രൗണ്ട് ഇന്ത്യൻ അണ്ടർഗ്രൗണ്ടിൽ നോക്കുകയാണെങ്കിൽ സ്റ്റേറ്റ് അക്കാഡമിക്സ് എപ്പോഴും കേരളത്തിൽ നിന്നുള്ള ആക്ട്രസ് ഫോർ എക്സാമ്പിൾ ഏത് ഇൻഡിപെൻഡൻറ്റ് അണ്ടർഗ്രൗണ്ട് ആർട്ടിസ്റ്റുകളെ പറ്റി വെളിയിൽ നിന്നുള്ള ഏതെങ്കിലും അണ്ടർഗ്രൗണ്ട്സ് ആയിരുന്നു കേരളത്തിനെ പറ്റി ചോദിച്ചാൽ അവർ ആദ്യം പറഞ്ഞു സ്റ്റേറ്റ് അക്കാഡമിക്സ് നടക്കും. കാരണം നമ്മൾ എല്ലാവരും ആയിട്ടും വർക്ക് ചെയ്തിട്ടുണ്ട്. മുംബൈ നിന്നുള്ള ആർട്ടിസ്റ്റുകളായാലും ശരി, കൊൽക്കത്തയിൽ നിന്നുള്ള ഡൽഹിയിൽ നിന്നുള്ള ശരി, എല്ലാവരുമായിട്ടും നമ്മൾ നല്ല ബന്ധം പുലർത്തി അവരായിട്ടുള്ള വർക്ക് ചെയ്തതുകൊണ്ട് എന്നും തുടക്കം തൊട്ടേ സ്റ്റേറ്റ് അക്കാഡമിക്സ് കേരളത്തിനെ ഒരു ഒരു പ്രതിനിധിയായിട്ട് ഞങ്ങളും റാഗഡ് സ്കളായാലും ശരി, ഞങ്ങൾ റാഗഡ് സ്കൾ തുടങ്ങിയുള്ളവർ എപ്പോഴും റെപ്രസെൻ്റ് ചെയ്യുന്നതുകൊണ്ട് ഒരു സ്റ്റേറ്റ് അക്കാഡമിക്സ് ഉള്ള ഒരു ഒരു നാഷണൽ വൈഡ് കൾട്ട് ഫോളോയിങ് ഉണ്ട്. വളരെ നല്ല കാര്യമാണ്. കേരളത്തിലും ഒരു ചെറിയ കൾട്ട് ഫോളോയിങ് ഉണ്ട്, ഒരു ഇന്ത്യ ഫാൻ ബേസ് എന്നാണ്. അപ്പോൾ അത് വളരെ നല്ല കാര്യമായിട്ടാണ് പോകുന്നത്. നമ്മൾ ഒരിക്കലും ഒരു മെയിൻ സ്ട്രീം ഇടയ്ക്ക് ചില അപ്പിയറൻസ് ഉണ്ടെങ്കിലും ആ ഒരു ചെറിയ ക്രൗഡിൽ ഒരു ഇൻറ്റിമേറ്റ് ക്രൗഡിൻ്റെ പുറത്താണ് നമ്മളിന്ന് സഞ്ചരിക്കുന്നത്. നമുക്ക് മ്യൂസിക് അല്ലാണ്ട് നമുക്ക് വേറെയും കുറേ ലക്ഷ്യങ്ങളുണ്ട്. എന്നിരുന്നാൽ പോലും നമുക്ക് എപ്പോഴും ആ ഒരു സ്റ്റേറ്റ് അക്കാഡമിക്സ് നമ്മുടെ ഒരു ഇൻറ്റിമേറ്റ് ഫാമിലി നമ്മളെ കൂടെ വർക്ക് ചെയ്യുന്നത്. നമ്മൾ 5 പേരിൻ്റെ പുറത്തായാലും ശരി, ആ ഒരു ഡെഡ് ക്രോ ഫാമിലി ഉണ്ടല്ലോ, ഈ കാക്കകളെ വലിയ ഫാസിനേഷനാണ് ചെറുപ്പം തൊട്ടേ. അപ്പോൾ ആ കാക്ക എന്നുള്ളൊരു അത് അവിടെ കൊത്തി തിന്നും. ആ കാക്ക വർക്ക് ചെയ്യുന്നത് പോലെ വേറെ ഏത് ബേർഡും അധികം വർക്ക് ചെയ്യുന്നില്ല. കാക്ക ഭയങ്കര സോഷ്യലി ആക്റ്റീവ് ആയ ഒരു ആനിമലാണ്, ഒരു പക്ഷിയാണ്. പക്ഷേ കാക്കയ്ക്ക് എപ്പോഴും ആ ഒരു ഗോത്തിക് ഡാർക്ക് ഇമേജാണ്. പക്ഷേ വേറൊരു പക്ഷിയെ ക്യൂട്ട് എന്നുള്ള കാണുന്ന രീതിയിൽ ഒരിക്കലും നമ്മൾ കാക്കയെ കാണില്ല. കാക്ക ചപ്പ് ചവള തിന്നുന്നു അങ്ങനെ പോകണമെന്നുള്ളതല്ല. പക്ഷേ കാക്ക ഭയങ്കര സോഷ്യലി ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ഒരു പോസിറ്റീവ് ആനിമലാണ്. ഒരു കാക്കേനെ കുറിച്ചുള്ള ഒരു നെഗറ്റീവ് തോട്ട് എന്നാണ്, ആൾക്കാരുടെ നെഗറ്റീവ് തോട്ട് എന്നാണ് നമ്മൾ അതിനെ ഒരു പോസിറ്റീവായിട്ട്. നമ്മൾ എപ്പോഴും നമ്മൾ കാക്കകളായിട്ടാണ് നമ്മളെപ്പോഴും താരതമ്യം ചെയ്യുക. അതായത് നമ്മളൊരു ഏതൊരു സിനിമയിലോ ഒരു സിനിമകളായാലും ശരി എല്ലാ അങ്ങനെ ആ ഒരു കാക്കകളുടെ റെപ്രസെൻറ്റേഷൻ ഒരു ഡാർക്ക് ഇമേജ്, നമുക്ക് ഡാർക്ക് കാര്യങ്ങളോട് ഇഷ്ടമുള്ളതുകൊണ്ട് ആ ഡാർക്ക് ഇമേജ് എടുക്കുകയും കാക്കകളുടെ ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻറ്റോ എക്സ്പ്രഷനോ നമ്മളത് എടുക്കുകയും ചെയ്ത് നമ്മൾ കാക്കകളായി താരതമ്യം ചെയ്യുകയാണെന്ന്. ഇപ്പോഴും നമ്മൾ ആ കാക്കകളുടെ ആൾട്രിക്കൊന്നാണ് നമ്മൾ റാപ്പ് ചെയ്യുന്നത്. നമ്മളെല്ലാവരും ചത്ത കാക്കകളാണ്, നമ്മളെല്ലാവരും കാക്കകളാണ് എന്നുള്ളൊരു രീതിയിലാണ് നമ്മളെപ്പോഴും പോകുന്നത്.
ചത്തത് പറഞ്ഞാൽ ഡെക്ട്രോസ് പറഞ്ഞാൽ നമ്മളിപ്പോഴും ഇതൊരു മാട്രിക്സ് ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. നമ്മൾ ഈ റിയാലിറ്റി പറഞ്ഞ ഒരു മാട്രിക്സ് ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. ഇവിടെ ലിവിങ് ആയിട്ടുള്ളത് കുഹിറന്റ് ഡെഡാണ്. അപ്പം ആക്ച്വലി പറഞ്ഞാൽ ഡെത്താണ് നമ്മുടെ റിയൽ ലൈഫ്. അതാണ് ഡെക്ട്രോസ് എന്നുള്ളൊരു ടീം അങ്ങനെയാണ് വരുന്നത്. കാരണം ഡെക്ട്രോസ് എന്നുള്ളൊരു കൾട്ട്, അക്കാഡമിക്സ് എന്നുള്ളൊരു കൾട്ട് അങ്ങനെയാണ് വരുന്നത്. അതിപ്പോഴും ആ ഒരു ഇൻറ്റിമേറ്റ് ഫാമിലി ആൾക്കാരെ പിള്ളേർ. നമ്മളൊരിക്കലും നമുക്കൊരു പ്രൊഡ്യൂസറോ അങ്ങനെ ഒന്നുമില്ല. എല്ലാം നമ്മുടെ കയ്യിൽ നിന്ന് എടുക്കുക. നമ്മളെ പൈസ, നമ്മളെ വർക്ക് ചെയ്യുന്ന കിട്ടുന്ന പൈസ, നമ്മുടെ ഫ്രീ ടൈം, സ്പെയർ ടൈം, നമ്മുടെ പിള്ളേരെ സ്വരി കൂട്ടുന്ന പൈസ, അതിൽ നിന്നൊക്കെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. എപ്പോഴും മുന്നോട്ട് പോകുന്നത് ഇപ്പോൾ സ്റ്റിച്ച് അങ്ങനെ ഇപ്പുറം ഒരു ഇന്ത്യൻ അണ്ടർഗ്രൗണ്ട് വരുന്ന സംഭവം ഇല്ലാത്ത ഇന്ത്യൻ ഇപ്പോൾ പറഞ്ഞ സംഭവം ഇല്ലാത്തപ്പോൾ നമ്മൾ അന്ന് തൊട്ട് പെർഫോം ചെയ്യാൻ തുടങ്ങി. നമ്മൾ ഓരോ കോളേജുകളിൽ പോയിട്ടും ഓരോ പബ്ബുകളും ഗിഗുകളും അവിടെ ഇങ്ങനെ നമ്മൾ ഇന്നും പെർഫോം ചെയ്യുന്നുണ്ട്. ഇന്നും ലൈവായി പെർഫോം ചെയ്യുന്നുണ്ട്. ഇന്ന് നമ്മൾ ട്രാക്കുകൾ ഉണ്ടാക്കുന്നുണ്ട്. നമ്മളൊരു കാസറ്റിൽ നിന്ന് തുടങ്ങി, നമ്മളിപ്പോൾ കമ്പ്യൂട്ടറിൽ വലിയ സോഫ്റ്റ്വെയറുള്ള വലിയ ഹൈഫൈ ആയിട്ടുള്ള പ്രൊഡക്ഷനൊക്കെ തുടങ്ങി ഇപ്പോഴും നമ്മൾ മുന്നോട്ട് തന്നെയാണ്. പിന്നെ പറയാനുള്ളത് നമ്മുടെ വിഷ്വൽസ് ആണ്. നമുക്കെപ്പോഴും ആ ഒരു വിഷ്വൽ ഇൻഫ്ലുവൻസ് ഉണ്ട്. നമ്മളൊരുപാട് നമ്മൾ സിനിമകളൊരുപാട്, നമ്മൾ സ്റ്റേഡിയം മിക്കവരും മൂവി ജങ്കീസാണ്. എല്ലാവരും നല്ല സിനിമകളൊക്കെ കാണുന്നതൊക്കെ. അപ്പോൾ ഒരു വിഷ്വൽ ഇൻഫ്ലുവൻസ് കൂടെ ഉണ്ട്. അപ്പോൾ നമ്മൾ മ്യൂസിക് വീഡിയോസ് വേറെയുള്ള പണ്ട് അധികം ആരും മ്യൂസിക് വീഡിയോസ് ഇറക്കിയിട്ടായിരുന്നില്ല. നമ്മളാണ് ആ മ്യൂസിക് വീഡിയോ, നമ്മളെപ്പോലുള്ള ചില ആർട്ടിസ്റ്റുകളാണ് ആ മ്യൂസിക് വീഡിയോ കൾച്ചർ ഇന്ത്യൻ ഹിപ്ഹോപ്പിൽ കൊണ്ടുവന്നത്. അത് നമ്മളെപ്പോഴും ആ മ്യൂസിക് വീഡിയോ ഒരു ഫിലിം ആസ്പെക്റ്റിൽ ചിന്തിക്കും. ഫോർ എക്സാമ്പിൾ നമ്മുടെ എല്ലാ വീഡിയോയും നമ്മുടെ വിഷ്വൽ ആസ്പെക്റ്റിൽ മെയിൻ ഹാൻഡിൽ ചെയ്യുന്നത് സായി ഗിരിധരാണ്. സായി ആണ്, സായി നമ്മളെപ്പോലെ നമ്മളെപ്പോലെ റാപ്പറോ പ്രൊഡ്യൂസറോ അല്ലെങ്കിൽ പോലും വലിയ ഹിപ്ഹോപ്പ് ഫാനാണ്. അപ്പോൾ നമുക്ക് പറഞ്ഞ കാര്യങ്ങൾ വളരെയധികം, നമ്മുടെ ക്ലോസ് ഫ്രണ്ടാണ്, അതുകൊണ്ട് നമുക്ക് പറഞ്ഞ കാര്യങ്ങൾ വളരെയധികം റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ നമ്മുടെ ഒരു ഇൻറ്റിമേറ്റ് ഫാമിലി ഇപ്പോഴും നിലനിൽക്കുന്നതുകൊണ്ട് നമ്മുടെ വർക്ക് എപ്പോഴും എന്തൊക്കെ പ്രശ്നങ്ങളില്ല. ഇതിപ്പോൾ ഈ പ്രശ്നം വേറൊരു പ്രൂവിനാണ് വന്നെങ്കിൽ എന്നെ ഇത് പൊട്ടി ക്വാളിസായി പോയിട്ടുണ്ടാവും. പക്ഷേ സ്റ്റേറ്റ് എപ്പോഴും നിലനിൽക്കുന്ന ആ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ ബേസിലാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ മുന്നോട്ട് നിന്നത്. ഞാനൊരു ഹോബിൻ്റെ പുറത്ത് തുടങ്ങി, കാസറ്റുകൾ ലൂപ്പ് ചെയ്യാൻ തുടങ്ങി, അതിൻ്റെ മുകളിൽ കൂടെ പോയട്രി റിസേർച്ച് ചെയ്യാൻ തുടങ്ങി. ഇതൊന്നും അല്ലാണ്ട് ഇതൊക്കെ ഒരു ഫണ്ടെ ഒരു ഹോബി സമയം പോകാൻ വേണ്ടി തുടങ്ങിയാണ്. ഇതൊക്കെ ഒരു സ്റ്റിറ്റ് അക്കാഡമിക്സ് എന്നുള്ളൊരു ക്രൂ ആകുമെന്നോ ഇതൊക്കെ ഹിപ്ഹോപ്പിൻ്റെ ഭാഗമാണെന്നോ ഇതൊന്നും എനിക്കറിയില്ല. ഞാൻ ആദ്യമായിട്ട് ഒരു എനിക്ക് സാമ്പിളിങ് എന്താണെന്നൊരു ഐഡിയ ഉണ്ട്. ഞാൻ ആദ്യമായിട്ട് ഒരു ട്രാക്ക്, പ്രോപ്പർ ഹിപ്ഹോപ്പ് ട്രാക്ക് കേൾക്കുന്നത് റാക്കിൻ്റെ പെയ്ഡ് ഇൻ ഫുൾ പറഞ്ഞ എർബിയൻ റാക്കിൻ്റെ പെയ്ഡ് ഇൻ ഫുൾ പറഞ്ഞ ആൽബം. അതിൽ ആദ്യമായിട്ട് പെയ്ഡ് ഇൻ ഫുൾ പ്ലേ ചെയ്യുമ്പോൾ ഒരു ബേസ് ലൈൻ വരും, ഡെന്നിസ് എഡ്വേർഡ്സിൻ്റെ ഡോണ്ട് ലുക്ക് എന്നെ ഫെർദർ കൊണ്ടൊരു സോങ്ങിൻ്റെ സമയം. എൻ്റെ ചെറുപ്പത്തിൽ എനിക്ക് ഏറ്റവും അധികം ഇഷ്ടപ്പെട്ടിരുന്ന ഒരു ട്രാക്കായിരുന്നു അത്. ഇത് വന്നപ്പോൾ ഞാനത് ഞെട്ടി, എന്താ സംഭവം, ഇതൊരു ഹിപ്ഹോപ്പ് സാധനമാണ്, എന്നാൽ ആ ബേസ് ലൈൻ വരുന്നുണ്ടല്ലോ, ഓ ഇതാണ് സാമ്പിളിങ്. എനിക്ക് ആ ഒരു ഐഡിയ കത്തുന്നത് അപ്പോഴും 2007 ആ സമയത്തൊക്കെ. ഓ ദൈവമേ, ഞാൻ ചെറുപ്പത്തിൽ ബ്രേക്കിൻ്റെ മുകളിൽ സാമ്പിൾ ചെയ്ത സംഭവം തന്നെയാണല്ലോ ഹിപ്ഹോപ്പ് എന്നുള്ളൊരു തിരിച്ചറിവ് അവിടെ നിന്നാണ് വരുന്നത്. അപ്പോൾ അവിടെ നിന്നാണ് എൻ്റെ എനിക്കതുവരെ ഒരു ഹോബി എന്നുള്ളതിലുപരി ഹിപ്ഹോപ്പ് വേറൊരു വിഷയമായിരുന്നില്ല. ഇപ്പം എനിക്ക് കറക്റ്റായിട്ട് ഒരു വിഷയമുണ്ട്, ഇപ്പം എനിക്ക് കറക്റ്റായിട്ടൊരു വിഷനുണ്ട്, ഇപ്പം എനിക്ക് കറക്റ്റായിട്ടൊരു ക്രൂ ഉണ്ട്. ഈ ക്രൂവിൻ്റെ ഈ കറക്റ്റ് വിഷനോടെ നമ്മുടെ നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ മുന്നോട്ട് പോകാമെന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹം. ഇത് ഇതേ രീതിയിൽ മുന്നോട്ട് പോകണം തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം. അത് കാരണം ഒരു 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 എക്സ്റ്റേണൽ ചങ്ങലകളില്ല, ഒരു ഇൻഡിപെൻഡൻറ്റ് എന്നുള്ളൊരു രീതി തന്നെ വ്യത്യാസമാണ്. ഇതേ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം. നമ്മൾ മ്യൂസിക് മാത്രമല്ല, എന്തായാലും ശരി, നമ്മൾ ചെയ്യുന്ന ക്രാഫ്റ്റ് എന്തായാലും ശരി, ഇപ്പോൾ സ്റ്റേഡിയം ഹിപ്പ് ഹോപ്പ് ക്രൂ അല്ലെങ്കിൽ പോലും ഇത് നമ്മൾ വേറെ ക്രൂവായി വേറൊരു ക്രാഫ്റ്റിലേക്ക് നമ്മൾ പടരും. ഇതേ രീതിയിൽ ചത്താക്കളും ഈ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന നമ്മൾ അതേ ടീച്ചറുള്ള കുറച്ച് ആൾക്കാരെ നമ്മൾ ഒരിക്കലും ഫാൻസിനെ കൂട്ടുകയല്ല ചെയ്യുന്നത്, നമ്മൾ സോർട്ട് ചെയ്യണം ചെയ്യുന്നത്. കുറേ ആൾക്കാർ നമ്മുടെ കേൾക്കിട്ടെന്ന് നമുക്കറിയാം, പക്ഷെ ഇതിന്ന് സോർട്ട് ചെയ്ത് വരുന്ന നമ്മളെ ടേസ്റ്റുള്ള ആൾക്കാരാണ് നമ്മുടെ ഒരു കൾട്ട് ഫോം. ഇവരൊക്കെയാണ് പ്രോപ്പർ ഡെക്രോസ്. ഇത് ഇതേ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകും, ഇങ്ങനെ മുന്നോട്ട് പോകണം തന്നെയാണ് എൻ്റെ ആഗ്രഹം. ഫോർ എക്സാമ്പിൾ നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് ബേസിലും നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ, ഇപ്പോൾ ഞാൻ മണിയുടനായാലും ശരി, ദിനേശാലും ശരി, നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന പോലെ ഒന്നും വേറൊരു കമ്മ്യൂണിറ്റീനെ വേറെ ആൾക്കാർ സംസാരിക്കുമ്പോൾ അവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ കൾട്ടിലുള്ള കാര്യങ്ങൾ നമ്മളത് എക്സ്പ്രസ് ചെയ്യുമ്പോൾ അത് കേൾക്കുന്ന ആൾക്കാർക്ക് കാരണം അത് വേറെ അവർക്ക് വേറെ അവിടെ നിന്നും കിട്ടുന്നില്ല. ഇത് ഈ ചെറിയ ഒബ്സ്ക്യൂറായിട്ടുള്ള ടേസ്റ്റുകൾ ഒബ്സ്ക്യൂറായിട്ടുള്ള ആർട്ടിസ്റ്റുകളുടെ അടുത്തു നിന്ന് മാത്രമേ വരുന്നുള്ളൂ. നമ്മുടെ ഫ്രണ്ട് സർക്കിളിൽ സംസാരിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ഫ്രണ്ട് സർക്കിളിൽ മാത്രമേ വരുന്നുള്ളൂ. അതുപോലെയാണ് ഈ ഹിപ്പ് ഹോപ്പിൻ്റെ കൾട്ട്, നമ്മുടെ ഈ മ്യൂസിക്കൽ ഇന്ത്യൻ മ്യൂസിക് കൾട്ട് പറഞ്ഞാൽ അതൊക്കെ സ്ട്രീറ്റ് അക്കാഡമിക്സ് ആ ബേസിൽ പോകണതാണ്.
അത് വേറെ എവിടെയും പറഞ്ഞു കേൾക്കാത്ത കാര്യങ്ങളോ ലിറിക്സോ മ്യൂസിക്കോ എവിടെ നിന്ന് കിട്ടും. അതിനാണ് സ്റ്റേറ്റ് എക്കണോമിക്സിൻ്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. സ്റ്റേറ്റ് എക്കണോമിക്സ് എപ്പോഴും ഒരു കൾട്ടായി നിലനിൽക്കും. എത്ര പോപ്പ് ഇനി എന്താ എനിക്കറിയില്ല, അതായത് എത്ര ചിലപ്പോൾ നമ്മൾ കൂടുതൽ ഫാൻസിനെ കൂടുതൽ ഫോളോവേഴ്സ് വരുമോ ഇപ്പോഴുള്ള ഫോളോവേഴ്സ് പോവോ ഒരിക്കലും നമ്മൾ ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഒരിക്കലും സ്റ്റേറ്റ് തുടങ്ങുമ്പോൾ ഇത്രയും പേര് അറിയുമെന്നോ ഇത്രയും നല്ല സ്ട്രോങ് ഫോളോയിങ് ഉണ്ടാവുമെന്നോ നമുക്കറിയില്ല. ചെറുതെങ്കിലും സ്ട്രോങ്, അതാണ് നമ്മുടെ അത്രേ ഉള്ളൂ. നമുക്ക് ഒരിക്കലും ഒരു പോപ്പുലർ നമുക്കില്ല. നമുക്കത് ചെറുതെങ്കിലും ചെറിയ സന്തുഷ്ട കുടുംബം എന്നുള്ള പറഞ്ഞ പോലെ മുന്നോട്ട് വന്നു. നമ്മളത്ര ചെറിയൊരു ചെറിയ കാര്യങ്ങൾ സന്തോഷം കണ്ടെത്തുക. ഹിപ്പ് ഹോപ്പിൻ്റെ ഏറ്റവും വലിയ രസം അതാണ് ഏറ്റവും വലിയ രസം. ചെറിയ കാര്യങ്ങളിൽ നിന്ന് വലിയ കാര്യങ്ങൾ ഉണ്ടാക്കുക. ഇറ്റ്സ് ദ ബ്യൂട്ടി ഓഫ് ഹിപ്പ് ഹോപ്പ്. സംതിങ് ഫ്രം നത്തിങ് ആസ് യൂഷ്വൽ. നരകംപള്ളി പാലോ. കൊറേ നേരം ഇതേ ഷോട്ടാണ് ഓണാക്കി.